من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين صدق الله مولانا العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله اللهم صل وسلم وبارك عليه بهمان مولا سيد அவர்கள் அபிவன்னராய ஷேஹுனா வாலமுண்ட உஸ்தாத் அவர்கள் வேதியிலுள்ள மற்ற பண்டிதன்மார் ஒருமிச்சு கூடிய நாட்டிலே காரணவன்மார் முஸ்லிம் ஜமாஅத்தின்ட எஸ்ஒஎஸ்ன்ட எஸ்எஸ்எஃப்ன்ட பிரவர்த்தகர் சகோதர சகோதரிமார் എസ്എസ്എഫ് മെദി യൂണിറ്റിൻ്റെ കീഴിൽ എല്ലാ മാസവും നടത്തി വരുന്ന അൽ മഹളറത്തുൽ ബദരിയ മജ്ലിസിൻ്റെ വാർഷിക പരിപാടിയിലാണ് ഒന്നാം വാർഷിക പരിപാടിയിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതുപോലെ അവൻ്റെ സ്വർഗലോകത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ ഇന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട കൊടുങ്കായി അബൂബക്കർ ഉസ്താദ് അടക്കമുള്ള നമ്മെ ഇന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ നേതാക്കൾ, അള്ളാഹു അവരെയും നമ്മയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മഹാന്മാരായ ബദരീങ്ങളെ തവസ്സലാക്കിക്കൊണ്ടുള്ള അൽ മഹളറത്തുൽ ബദരിയ എന്നുള്ള ഈ ഒരു റാത്തീബ് അഥവാ ഒരു ദിക്റിന്റെ സമാഹാരം ഉന്നരായ ഷൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടുത്തെ ഒരുപാട് മഷായിഖുമാർ, വ്യത്യസ്ത തുരീഖത്തിന്റെ മഷായിഖുമാർ നൽകിയ വളരെയേറെ പരമ്പരയുള്ള ദിക്റുകളാണ് ഈ മഹളറത്തുൽ ബദരിയയിലുള്ളത്. നമ്മുടെ നാട്ടിലേക്ക് വലിയ ഒരു കാവലായി ആഫാത്ത് മുസീബാത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും
വിഷമങ്ങളിൽ നിന്നുമെല്ലാം ഒരു വലിയ ഒരു കാവലായി എല്ലാ യൂണിറ്റുകളിലും ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ഒരു ദിക്റാണ് മഹദ്ദുൽ ബദരിയ എന്നുള്ളത്. അൽഹംദുലില്ലാ, ഇവിടെ അത് കഴിഞ്ഞ വർഷം ആരംഭിച്ചു. ഒരു വർഷക്കാലം അത് ഇവിടെ തുടർന്നു വന്നു. ഇനി ഖിയാമനാൾ വരെ ഈ നാട്ടിൽ അത് നിലനിർത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം, SSFI എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നന്മ പറയുവാനും വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ യഅമറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും ഒരു സമൂഹം നിങ്ങളിൽ ഉണ്ടാകണം, ഒരു സമൂഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ നിലക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുവാനും വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും തിന്മകൾ തെറ്റുകൾ കാണുമ്പോൾ അതിനെ വിരോധിക്കുവാനും അവരെ നന്മയുടെ വക്താക്കളാക്കി മാറ്റുവാൻ വേണ്ടിയാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. നമ്മുടെ മക്കളെയൊക്കെ ഈ രംഗത്ത് പ്രവർത്തിപ്പിക്കാൻ നമ്മളൊക്കെ സന്നദ്ധരാകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധമായ റബീഉൽ അവ്വലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്ന മാസം. ലോകമെമ്പാടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടുവാനും പറയുവാനും അങ്ങനെ എല്ലാ നിലക്കും അവിടുത്തെ മീലാദുമായി ബന്ധപ്പെട്ട് ഈ വിശുദ്ധമായ മാസത്തെ ലോക മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ കൊണ്ടാടുകയാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധമായ മാസം റബീഉൽ അവ്വൽ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒരു മാസം? നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഫിത്നകളും ഫസാദുകളും തിന്മകളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, കാലഘട്ടമല്ല, നമ്മളാണ് മോശമായത്, നമ്മളാണ് ഇവിടെ മോശമായിട്ടുള്ളത്. ഈ കാലഘട്ടത്ത് ജീവിക്കുന്ന നമ്മൾ അഥവാ മനുഷ്യർ ലോകത്ത് തിന്മകളിലും നഈബു സമാനന വൽ ഐബു ഫീനാ എന്ന് മഹാന്മാർ പാടിയതുപോലെ നമ്മൾ കാലത്തെയാണ് കുറ്റം പറയുന്നത്. സത്യത്തിൽ കാലം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ കാലത്ത് ജീവിക്കുന്ന നമ്മളാണ് തെറ്റുകാർ. ആ നിലക്ക് തിന്മകൾ നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് എത്തുകയാണ്. എന്തുകൊണ്ടാണ് ലോകത്ത് ഈ നിലക്ക് തിന്മകളും അനാശാസ്യ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരാൻ കാരണം? മക്കയിൽ വെച്ച് അടുത്ത് വഫാത്ത് മുഹമ്മദ് അബ്ദു യമാനി റഹിമഹുല്ലാ എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ, അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേര് അല്ലിമു ഔലാദകും മഹബ്ബത്ത് റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ആ കിതാബിന്റെ പേര്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ് ആ കിതാബിന്റെ പേര് തന്നെ. പ്രവാചക സ്നേഹം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക.
എന്താണ് അതിനിങ്ങനെ പേര് വെക്കാൻ കാരണം? ആ ഗ്രന്ഥത്തിന്റെ മുഖദ്ദിമയിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ലോകത്ത് ഭീകരവാദം അധികരിക്കുന്നു, വർദ്ധിക്കുന്നു, തീവ്രവാദികൾ വർദ്ധിക്കുന്നു, ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നു, ലോകത്ത് വിശുദ്ധ ഇസ്ലാമിനെ എപ്പോഴും മറ്റുള്ളവർ ഭയത്തോടുകൂടി കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ട് വരുന്നു? പുതിയ കാലത്ത് വളർന്നു വരുന്ന തലമുറ അഥവാ വിദ്യാർത്ഥികൾ, ചെറിയ മക്കൾ ഹറാമിന്റെയും കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും അടിമകളായി മാറാനുള്ള കാരണം ആ മഹാൻ കുറിച്ചു വെക്കുകയാണ്. പിഞ്ചു മക്കളായപ്പോൾ തന്നെ നമ്മുടെ മക്കൾക്ക് ലോകത്തിന്റെ നേതാവായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയതാ. പിഞ്ചു മക്കൾക്ക് മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അവർക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ചോദിച്ചാൽ, തങ്ങളുടെ കുടുംബത്തെ പറ്റി ചോദിച്ചാൽ, തങ്ങളുടെ പിതാമഹാന്മാരെ പറ്റി ചോദിച്ചാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും ആ മുത്ത് നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് പറയാൻ അറിയില്ല. അതേ സ്ഥാനത്ത് ക്രിക്കറ്റ് കളിക്കാരോ പുതിയ കാലത്തുള്ള ഏതെങ്കിലും ഭൗതികയാളുകളോ ഫുട്ബോൾ താരങ്ങളോ സിനിമാ നടന്മാരോ നടിമാരോ അവരെ കുറിച്ച് ചോദിച്ചാൽ എണ്ണി എണ്ണി പറയാൻ നമ്മുടെ മക്കൾക്ക് കഴിയുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം, ആ മഹബ്ബത്തിനെ, മുത്തു നബിയെ നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയതാ. നിങ്ങൾ നോക്കൂ, പഴയ കാലത്ത് നമ്മുടെ മക്കൾ, ആ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാപ്പയുടെ പേര്, ഉമ്മയുടെ പേര്, അത് പഠിക്കുവാനും മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിക്കുവാനും വലിയ താല്പര്യമായിരുന്നു. മകളുടെ വീട്ടിൽ നിന്ന് ഉമ്മാന്റെ വീട്ടിലേക്ക് വിരുന്നിന് പോയാൽ, ബാപ്പന്റെ വീട്ടിലേക്ക് വിരുന്നിന് പോയാൽ ഈ മകൾ അതാ ബാപ്പയോട്, ഈ കുഞ്ഞു മോനോട് പറയും, മോനെ അല്ലെങ്കിൽ മകളോട് പറയും, മോളെ നീ ഉപ്പാപ്പാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരെന്ന് പറഞ്ഞു കൊടുക്ക് മോനെ. അപ്പൊ ഈ കുട്ടി താല്പര്യത്തോടെ പറയും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ നബിയുടെ ബാപ്പന്റെ പേരെന്താ? ആ കുട്ടി താല്പര്യത്തോടെ പറയും, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, മോനെ നബിയുടെ ഉമ്മാന്റെ പേരെന്താ? ആമിന ബീവി റളിയല്ലാഹു അൻഹ. എവിടെയാണ് മോനെ നബി തങ്ങൾ ജനിച്ചത്? മക്കത്ത്. വഫാത്ത് എവിടെയാണ്? മദീനത്ത്. എന്നിങ്ങനെ കുഞ്ഞു മക്കളെ കൊണ്ട് ഉപ്പാപ്പാക്ക് ഉമ്മാമാക്ക് ചൊല്ലിക്കൊടുത്ത് ആ മക്കളെ അതിൽ പ്രോത്സാഹിപ്പിച്ച് ആ മക്കൾക്ക് അതിന്റെ പേരിൽ സമ്മാനങ്ങൾ കൊടുത്ത് അവർക്ക് മുത്തം കൊടുത്തവരെ താലോലിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയും കുടുംബത്തെ പറ്റിയും ആ പിഞ്ചു മക്കളെ മനസ്സിൽ വലിയ ഒരു സംഭവമായി അഥവാ ഹബീബിനെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്ന ഒരു കാലമില്ലേ? നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ? പോരാ, ഉമ്മമാര് പിഞ്ചു മക്കളെ താലോലിക്കുന്ന സമയത്ത് ആദി അമൈത്തേ ആണും പെണ്ണ് അകലരിവായേ ഇസ്ലാം അയവരളവിൽ ആവശ്യമറിവത് വജിബദായേ ആദരവായേ മുത്തു മുഹമ്മദ് അന്നബിയാരേ ഇരുപത് വഫാമാരുടെ നാമമിതാ പറയുന്നരി വീരേ എന്ന്
നിന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയും ഉപ്പാപ്പമാരെ പറ്റിയും കുടുംബത്തെ പറ്റിയും അവിടുത്തെ മക്കളെ പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാകുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ചും അവിടുത്തെ രൂപഭാവങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ നിറത്തെ കുറിച്ചും അവിടുത്തെ കൈകാലുകളെ കുറിച്ചും ശരീരഭാവങ്ങളെ കുറിച്ചൊക്കെ അവതരിപ്പിക്കുന്ന വളരെ മനോഹരമായ പദ്യങ്ങൾ അതിങ്ങനെ പാടി കുഞ്ഞുമക്കളെ താലോലിക്കുമ്പോ അതും കേട്ട് കിടന്നുറങ്ങിയുന്ന മക്കൾ അവരുടെ പിഞ്ച് ഹൃദയങ്ങളിൽ പതിച്ചിരുന്നത് പതിഞ്ഞിരുന്നത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ അതിൽ നിന്ന് പുറകോട്ട് പോയി പുതിയ സംവിധാനങ്ങൾ വന്ന് ഇന്ന് നമ്മുടെ ഉമ്മമാർക്ക് എത്ര പദ്യമറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധുഹകൾ അറിയാം അതിങ്ങനെ ഇപ്പൊ മൊബൈൽ ഓൺ ചെയ്ത് സിനിമാ ഗാനങ്ങളും മ്യൂസിക്കിന്റെ പാട്ടുകളും വെച്ച് പിഞ്ചുമക്കളെ ഉറക്കുന്ന കാലം വന്നു പിഞ്ച് ഹൃദയങ്ങളിലേക്ക് മ്യൂസിക്കിന്റെ ഹറാമായ ട്യൂണുകളാണ് ഹറാമിന്റെ പാട്ടുകളാണ് പിഞ്ചുമക്കൾ കേൾക്കുന്നത് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആ മഹാന ഗ്രന്ഥത്തിന്റെ മുഖദ്ദിമയിൽ എഴുതി വെക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക ആ മഹബ്ബത്താണ് നമ്മുടെ പിഞ്ചു മക്കളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത് അതാണ് മഹദറത്തുൽ ബദരിയ ആ മഹദറത്തുൽ ബദരിയയിൽ മഹാനായ ശൈഖുന ഉസ്താദിന്റെ ഇജാസത്തുള്ള സ്വലാത്ത് ഉണ്ട് اللهم صل على سيدنا محمد وعلى اله وصحبه وسلم മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലും ആലിന്റെ മേലും അസ്ഹാബിന്റെ മേലും അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട് പറയുന്ന സ്വലാത്ത് ആ മഹദറത്തുൽ ബദരിയയിലുണ്ട് ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രവാചക സ്നേഹത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മജ്‌ലിസുകളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ വിശുദ്ധമായ റബീഉൽ അവൽ വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുക ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അദ്ദിബൂ ഔലാദക്കും അലാ തലാസ് ഖിസാൽ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അദബ് പഠിപ്പിക്കണം ഏതാണ് മൂന്ന് കാര്യം ഒന്ന് ഹുബ്ബു നബിയിക്കും നിങ്ങളുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ് ആ സ്നേഹം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ഇട്ടു കൊടുക്കണം ആ പിഞ്ചുമക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ കുട്ടിക്കാലത്തെ കുറിച്ച് അവിടുത്തെ ജീവിതത്തെ കുറിച്ച് അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് സൽസ്വഭാവത്തെ കുറിച്ച് പിഞ്ചുമക്കളോടുള്ള പെരുമാറ്റത്തെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക ഏറ്റവും വലിയ ഗുരുനാഥനായി ഏറ്റവും വലിയ വീട്ടിന്റെ ഒരു ഉടമയായി വീട്ടിൽ ഒരു നാഥനായി നമുക്ക് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടുത്തെ താരീഖിൽ കാണാം സീറയിൽ കാണാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്നു കഴിഞ്ഞാൽ സുജൂദിൽ ഇരിക്കുന്ന സമയത്ത് പിഞ്ചുമക്കൾ വന്ന് മുത്തുനബിയുടെ ചുമരിൽ ചിലപ്പോൾ കയറിയിരിക്കും അപ്പോൾ തല പൊക്കാറില്ല ആ പിഞ്ചുമക്കൾ എഴുന്നേറ്റ് പോകുന്നത് വരെ സുജൂദിൽ നിന്ന് തല പൊക്കാറില്ല യാത്ര കഴിഞ്ഞ് വരുമ്പോൾ
വഴിയില്ലതാ പിഞ്ചുമക്കൽ വീട്ടുകാരെ അഹലികാരെ കണ്ടാൽ ആ പിഞ്ചുമക്കളെ കാണുമ്പോ ഒന്ന് നിർത്തും, ആ മക്കളെ കൊന്ന് ഒട്ടകത്തിന്റെ മേലെ കയറും, അവരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരും സന്തോഷത്തോടെ. പിഞ്ചുമക്കളോടുള്ള വാത്സല്യം, അവരോടുള്ള പെരുമാറ്റം, അങ്ങനെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്നേഹ വാത്സല്യത്തെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുകയും ആ നബിയാണ് മോനെ ഞങ്ങൾക്ക് രക്ഷക്കുള്ളത്, ആ മുത്തു നബിയാണ് ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ളത്, അതുകൊണ്ട് ഓരോ ദിവസങ്ങളിലും കിടന്നുറങ്ങുന്ന സമയത്ത് അവരെ വിരിപ്പിൽ ഇരുത്തിയിട്ട് ഒരു പത്ത് സ്വലാത്തെങ്കിലും അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കാതെ നമ്മുടെ മക്കളെ നമ്മൾ ഉറക്കിക്കളയരുത് കേട്ടോ. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്നവരാകണം, ആ മഹബ്ബത്ത് പഠിപ്പിക്കുന്നവരാകണം, ആ രംഗത്ത് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നവരാകണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ തങ്ങളുടെ ശഫാഅത്താണ് നമ്മുടെ വിജയം. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഇൽമു ഇല്ല, അമലും ഇല്ല, തഖ്വ ഇല്ല, വറയില്ല. അല്ലാഹുവിന്റെ വലിയ ഒരു ഫളൽ കൊണ്ടാണ് നമ്മൾ വിജയിച്ചു പോകുന്നത്. അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഒരു ബഹുമാനം ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായി എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമാണ്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാം, സുബ്ഹാനല്ലാഹ്, ഓരോരോ സമുദായത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഓരോരോ സമുദായത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. ആ സമുദായത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ജിബ്രീലിനോട് അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ ആ സമുദായത്തെ നീ എന്റെ സമുദായമാക്കണേ അല്ലാ. അഞ്ചു വക്ത് നിസ്കരിക്കുന്ന സമുദായം, ആ അഞ്ചു വക്തിന് 50 വക്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം കൊടുക്കുന്ന ഒരു, അത്രയും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു, നിസ്കരിക്കുന്ന ഒരു സമുദായത്തെ നീ എന്റെ സമുദായമാക്കണേ എന്ന് പറയുമ്പോ അല്ലാഹു തആല പറയുന്നു, ഹും ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. വീണ്ടും മൂസ നബി അലൈഹി സലാം പറയുന്നു, അല്ലാ ഒരു സമുദായത്തെ ഞാൻ തൗറാത്തിൽ കണ്ടിട്ടുണ്ട്, ഏതാണ് ആ സമുദായം? ആ സമുദായത്തിലെ ആളുകൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഒരു നന്മ ചെയ്യാൻ മനസ്സിൽ കരുതിയാൽ മതി, ഒരു നന്മ ചെയ്തതിന്റെ പ്രതിഫലം നീ കൊടുക്കുന്നു. ഒരു നന്മ ചെയ്താലോ, പത്ത് നന്മ പത്ത് ഹസനത്ത് ചെയ്തതിന്റെ പ്രതിഫലം നീ നൽകുന്നു. അത് 70 നൽകുന്നു, ചിലപ്പോൾ 7000 70000 പ്രതിഫലം നീ നൽകുന്നു. എന്നാലോ അവർ ഒരു തെറ്റ് ചെയ്യാൻ മനസ്സിൽ കരുതി, പക്ഷേ അവർ ചെയ്തില്ല. എന്നാൽ അതിന്റെ പേരിൽ അവർക്ക് ഒരു സയ്യഅത്തും എഴുതി വെക്കുന്നില്ല. ഇനി അവര് ഒരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റ് മാത്രം എഴുതി വെക്കുന്നു, നന്മ ചെയ്യുമ്പോൾ 70000 മിരട്ടിപ്പിക്കുന്നു. തെറ്റ് ചെയ്താൽ 1 മാത്രം നീ എഴുതി വെക്കുന്ന ഒരു സമുദായം തൗറാത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാ. അതുകൊണ്ട് അല്ലാഹുവേ ഫജഅൽഹും ഉമ്മത്തീ, അവരെ നീ എന്റെ സമുദായമാക്കണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു തആല പറയുന്നു, ഹും ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമുദായമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നീണ്ട ഹദീസാണ്, ഞാനിപ്പോ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അങ്ങനെ തുടങ്ങി ഒരുപാട് നന്മകൾ പറഞ്ഞ ഒരു സമുദായത്തെ സംബന്ധിച്ച്, തൗറാത്തിൽ കണ്ട സമുദായത്തെ സംബന്ധിച്ച് എന്റെ സമുദായമാക്കണേ എന്ന് ദുആ ചെയ്തു. അപ്പോഴെല്ലാം അല്ലാഹു പറയുന്നു, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്താണ്. അവസാനം അവിടെ നിന്ന് പറഞ്ഞു, അല്ലാ ഇത്ര
പറയും നന്മകൾ ചെയ്യുന്നവര് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമുദായമാണെങ്കിൽ ഈ എന്നെയും പാവപ്പെട്ട എന്നെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകളിൽ പെടുത്തണേ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം പോലും ആഗ്രഹിച്ചു പോയി അല്ലാഹുവേ എന്നാ എന്നെ തന്നെ നീ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകളിൽ പെടുത്തണേ എന്ന് ദുആ അല്ലാഹു തആല പറഞ്ഞു നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കുക നോക്കൂ നിങ്ങൾ മൂസ നബി അലൈഹിസ്സലാം പോലും ആഗ്രഹിച്ചു ഏതാഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയ ഈ ഒരു ഭാഗ്യത്തെ കുറിച്ച് ഈ ഒരു നിഅമത്തിനെ കുറിച്ച് ആ നിഅമത്ത് എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിലോ എന്ന് മൂസ നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചു നബിയാണ് റസൂലാണ് ഉലുൽ അസ്മികളിൽപ്പെട്ട മഹാനാണ് കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം അപ്പൊ അല്ലാഹു തആല നമുക്ക് ചെയ്ത ഒരു നിഅമത്ത് വലിയ ഒരു നിഅമത്താണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകളാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത് ഒന്ന് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിനെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അവരെ ഹബീബിന്റെ മുഹിബ്ബീങ്ങളാകണം രണ്ടാമത്തത് അവിടെന്ന് പറയുന്നു വഹബ്ബു അഹ്ലി ബൈത്തിഹി അഹ്ലി ബൈത്തിനോടുള്ള മഹബ്ബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ആ കുടുംബത്തോടുള്ള ബഹുമാനവും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ നിങ്ങളെ മക്കൾക്ക് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു അവിടത്തെ ഭർത്താവ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പ്രിയപ്പെട്ട പേരക്കിടാങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരെയും വിളിച്ചു അങ്ങനെ നാലാളുകളെയും അടുത്തേക്ക് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ചുമരിലുണ്ടായിരുന്ന ഷാൾ എടുത്തുകൊണ്ട് പുതപ്പെടുത്തുകൊണ്ട് ആ നാലു പേരുടെയും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലയിലും ഇട്ടുകൊണ്ട് പറഞ്ഞു ഹാദാ അഹ്ലു ബൈതി ഇത് എന്റെ അഹ്ലു ബൈത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇതെന്റെ അഹ്ലു ബൈത്താണ് ആ അഹ്ലു ബൈത്തിനെ നിങ്ങൾ ആദരിക്കണം ബഹുമാനിക്കണം അൽഹംദുലില്ലാ ആ അഹ്ലു ബൈത്തിൽ പെട്ട ഒരു കണ്ണിയാണ് നമ്മുടെ ഈ മജ്ലിസിൽ ഇരിക്കുന്നത് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ അവരെത്ര വലിയവരാണെങ്കിലും എത്ര ചെറിയവരാണെങ്കിലും അവരുടെ രക്തം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തമാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ജനിച്ചു മദീനയിൽ ജീവിച്ചു മദീനയിൽ ഇൽമ് പഠിച്ചു മദീനത്ത് തന്നെ മുദരിസായി അങ്ങനെ മദീനയിൽ തന്നെ വഫാത്തായി മദീനയിൽ തന്നെ കിടക്കുന്നു ജന്നത്തുൽ ബഖീൽ അതുകൊണ്ടാണ് ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേര് വന്നിട്ടുള്ളത് ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ദർസ് ചൊല്ലി കൊടുക്കുമ്പോ കിതാബ് ചൊല്ലി കൊടുക്കുമ്പോ ഒരു ചെറിയ ഒരു കുട്ടി ഇങ്ങനെ കളിച്ച് 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 മണ്ണിൽ കളിക്കുന്ന ചെറിയ കുട്ടിയാണ് പള്ളിയുടെ സമീപത്തേക്ക് എത്തുന്നു മദീനത്തെ ഹറമിലാണ് ആ പള്ളിയുടെ ചാരത്തെത്തിയപ്പോൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നു അത് കണ്ട് ശിഷ്യന്മാരും എഴുന്നേറ്റ് നിന്നു ആ ചെറിയ കുഞ്ഞ് കളിച്ചിങ്ങനെ അങ്ങോട്ട് നീങ്ങുമ്പോ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഇരുന്നു പിന്നെയും അല്പനേരം കഴിയുമ്പോ കുട്ടി ഇങ്ങോട്ട് വരുമ്പോ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു നിൽക്കുന്നു ഒരൊറ്റ സബക്കിൽ ഏഴു പ്രാവശ്യം ആ കുഞ്ഞി ഇങ്ങോട്ട് വരുമ്പോൾ നിന്നുപോയി ശിഷ്യന്മാര് ക്ലാസ് കഴിഞ്ഞ് ചോദിക്കുന്നു അല്ലയോ മാലിക് ഇമാം തങ്ങളെ ആ ചെറിയ കുട്ടി ഇങ്ങോട്ട് വരുമ്പോ നിൽക്കാനുള്ള കാരണം എന്താണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതൊരു സാധാരണ കുട്ടിയല്ല അതൊരു തങ്ങളുട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഹ്ലു ബൈത്തിൽ പെട്ട ഒരു തങ്ങളാണ് ആ അഹ്ലു ബൈത്തിന്
ബഹുമാനമുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സയ്യിദന്മാർ ഏത് സംഘടനയിലുണ്ടെങ്കിലും ഏത് പ്രസ്ഥാനത്തിലുണ്ടെങ്കിലും നമ്മളവരെ ചീത്ത പറയാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല, അവരെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാണ് അവർ. അവരെ ഉപ്പാപ്പ രക്ഷപ്പെടുത്തും, ഉപ്പാപ്പ കൊണ്ടുപോകും, പക്ഷേ നമ്മൾ അവിടെ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ അദ്ദേഹം നിങ്ങളുടെ നബിയോടുള്ള മഹബത്ത് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, മറ്റൊന്ന് അഹ്ലെ ബൈത്തിനോടുള്ള മഹബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. മൂന്നാമത് പറയുന്നു, ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം നമ്മുടെ മക്കൾക്ക് നമ്മളത് ഒരു പതിവാക്കി പഠിപ്പിക്കണേ. ഖുർആനിനോടൊരു ബന്ധം വേണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. അത് വലിയ ഒരു പുണ്യകർമ്മമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഒരു ദിവസം ഒരു ഖത്മുൽ ഖുർആൻ, റമദാനിൽ രണ്ട് ഖത്മുൽ ഖുർആൻ. സഹോദരിമാരെ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ, ഒരു ദിവസം ഒരു ഖത്മുൽ ഖുർആൻ, റമദാനിൽ രണ്ട് ഖത്മുൽ ഖുർആൻ. സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചു മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹാ. ആ ഖബറിൽ ഇരുന്നു കൊണ്ട് മാത്രം 190 ഖത്മുൽ ഖുർആൻ ഓതി തീർത്തു നഫീസ റളിയല്ലാഹു അൻഹാ. സഹോദരിമാരെ, അതുകൊണ്ട് ഖുർആനുമായി നമുക്ക് ബന്ധം വേണം. ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല. നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ പറയുകയുണ്ടായി, എന്റെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരോട്, നമ്മുടെ എല്ലാ പ്രവർത്തകരോടും, നമ്മുടെ ക്യാമ്പുകളിലും നമ്മുടെ ക്ലാസുകളിലും നിരന്തരമായി നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ആണത്. ഉമ്മമാരെ, ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾ SSF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ എന്താണ് അവരെ ചെയ്യുന്നത്? നിങ്ങൾ എവിടെങ്കിലും പോയി ചാവേർ ആക്രമണം ചെയ്യാനല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അക്രമം നടത്താനല്ല, ആരെയെങ്കിലും ആക്ഷേപിക്കാനും ചീത്ത പറയാനല്ല. അവരെ ഇരുത്തുന്ന എവിടെ? സയ്യിദന്മാരോടുകൂടെ, ആലിമീങ്ങളോടുകൂടെ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ കൂടെ ഇരുത്തിക്കൊണ്ട് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് അവരോട് അതിന്റെ മഹത്വം പറയുന്നു. പ്രവർത്തകരെ, ഒരു ദിവസം പോലും സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം മുടക്കി പോകരുത്. എന്താണ് കാരണം? ആ സൂറത്തു തബാറക എന്നും അതിന് പേരുണ്ട്. ആ സൂറത്തുൽ മുൽക്കുണ്ടല്ലോ, ഹിയൽ നാജിയതു ഹിയൽ മുൻജിയതു മിൻ അദാബിൽ ഖബർ, അത് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വലിയ ഒരു സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് പറയുന്നു, നബിയെ, ഞാൻ ഇന്നലെ ഒരു യാത്രയിലായിരുന്നു, ആ യാത്ര ഇങ്ങനെ കടിഞ്ഞ് ഞാൻ ഇങ്ങനെ രാത്രി ഇങ്ങനെ വരുമ്പോ പാതിരാത്രിയായി, വിശ്രമത്തിന് വേണ്ടി ഞാൻ ഒരു സ്ഥലത്തിരുന്നു, ഒരു ഖൈമ കെട്ടി, ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കുമ്പോ എനിക്ക് സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ ഓതുന്നത് കേൾക്കുന്നു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നിങ്ങനെ സൂറത്തുൽ മുൽക്ക് ഓതുന്നത് കേൾക്കുന്നു. ഞാൻ അവിടെ പരതി നോക്കി, ആരെങ്കിലും ഉണ്ടോ? ഒരാളെയും കാണുന്നില്ല, ഒരു വ്യക്തിയും അവിടെ ഖുർആൻ ഓതുന്നില്ല.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇന്നിവിടെ പാർത്തിട്ടുള്ളത് ഒരു ഖബർസ്ഥാനിലാണ്. അവിടെ ചില ഖബറുകൾ കാണുന്നു, അതിൽപ്പെട്ട ഒരു ഖബറിന്റെ ഉള്ളിൽ നിന്നാണ് ഈ സൂറത്തുൽ മുൽക്ക് ഓതുന്നത് കേൾക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത് സൂറത്തുൽ മുൽക്ക് പതിവാക്കിയ മോമിനായ മനുഷ്യന്റെ ഖബറിൽ നിന്നാണ് കേൾക്കുന്നത്. സൂറത്തുൽ മുൽക്കുണ്ടല്ലോ, ഹിയ നാജിയതു ഹിയൽ മുൻജിയതു മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്, ഖബറിന്റെ അദാബിൽ നിന്ന് മോചനം നൽകുന്ന സൂറത്താണ്. എന്റെ സദസ്സിലുള്ള എല്ലാ യുവാക്കളോടും ഉമ്മമാരോടും ചെറുപ്പക്കാരോടും അതുപോലെ തന്നെ പാപ്പമാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വലിയ ഒരു സൂറത്താണ്, വലിയ പ്രതിഫലമുള്ള സൂറത്താണ്. ഒരു അതാ രണ്ട് പേജ് മാത്രമുള്ള, രണ്ട് പേജും ചില്ലാനം മാത്രം വരികളുള്ള ഈ സൂറത്തിൽ മുൽക്കരങ്ങളെ പതിവാക്കിയാൽ ഖബറിൽ വലിയ സമാധാനമാണ്. ആരാരുമില്ലാത്ത ഖബറിൽ നമുക്ക് രക്ഷക്കുള്ളതാണത്. അതുകൊണ്ട് അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട ബാപ്പമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതാണ് നമ്മുടെ ക്യാമ്പിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇതാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കുന്നത്. എത്രയെത്ര നമ്മുടെ പ്രവർത്തകരാണ് നെരിയാണിക്ക് മേലെ പാൻറ് ധരിക്കുന്നവരാണ്, അവരോട് നമ്മൾ ക്യാമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്, മോനെ നെരിയാണിക്ക് താഴെ തുണിയിറക്കുന്നവൻ, നെരിയാണിക്ക് താഴെ പാൻറിറക്കുന്നവൻ നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്തവനാണ്, അവൻ നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അരുത് മോനെ, നിന്റെ പാൻറ് നെരിയാണിക്ക് താഴെ ഇറങ്ങി പോകരുത് എന്ന് നമ്മുടെ പ്രവർത്തകരെ പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് അദബ് പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ്, അദബ് പഠിപ്പിക്കുന്ന സംഘടനയാണ്. മാത്രമല്ല മോനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രക്ഷയില്ലാതെ, സഹായമില്ലാതെ ഖബറിലും രക്ഷയില്ല, നാളെ മഹ്ശറയിലും രക്ഷയില്ല, അവസാനം നമ്മുടെ മോചനത്തിനെത്തുന്നത് ഞാനാണ് മക്കളെ നിങ്ങൾക്ക് രക്ഷ നൽകാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രക്ഷക്കെത്തുന്നത്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മോനെ രക്ഷക്കുള്ളത്. ആ തങ്ങളെ മുഖത്ത് നോക്കണോ, നിന്റെ മുഖത്തേക്ക് തങ്ങൾ നോക്കണോ, അവിടുന്ന് സുന്നത്തായി പഠിപ്പിച്ച താടി വെക്കണം മോനെ എന്ന് നമ്മുടെ പ്രവർത്തകരെ പഠിപ്പിച്ചുകൊണ്ട് താടി വെക്കൽ സുന്നത്താണ്, അത് നീ വെക്കണമെന്ന് പഠിപ്പിച്ച് മാത്രമല്ല നിന്റെ തലയിലുള്ള മുടി അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത രൂപത്തിലായി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു, ആ ചെറുപ്പക്കാരന്റെ തലയിലെ മുടിയുണ്ടല്ലോ ഒരു ഭാഗത്ത് അല്പം കൂടുതൽ മുടി വെച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് മുടി ഇങ്ങനെ വെട്ടാതെ വളർത്തിയിട്ടുണ്ട്, ചില സ്ഥലത്ത് മുടി കൂടുതൽ വെട്ടിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് മുടി കൂടുതലും ഒരു ഭാഗത്ത് തലയുടെ മുടി കുറവും കണ്ടപ്പോ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ മുടിയെ വിരോധിക്കുകയാണ്, മോനെ അങ്ങനെ നീ കട്ട് ചെയ്യരുത്, മോനെ നീ മുടി വെക്കുന്നുണ്ടോ ഒരുപോലെ മുടി വെക്കണം, മുടി നീ കളയുന്നുണ്ടോ ഒരുപോലെ മുടി കളയണം, അത് ഒരു ഭാഗത്ത് കൂടുതൽ കട്ട് ചെയ്ത് ഒരു ഭാഗത്ത് മുടി കൂടുതൽ വളർത്തിയിട്ട് അതൊരു മുഅ്മിനിന്റെ ശീലമല്ല.
ഹദ്റത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ശീലമല്ല ഈ ഈ ഒരു അധ്യാപനം നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ക്യാമ്പിൽ വെച്ച്. എന്നിട്ട് ആ ക്യാമ്പിലേക്ക് വരുമ്പോ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? മോനെ, ഇന്നത്തെ ക്യാമ്പിലേക്ക് വരുമ്പോ നീ ഉമ്മാനെ കണ്ടിട്ട് വരണം. ഉമ്മ ഹയാത്തിലുണ്ടെങ്കിൽ ആ ഉമ്മാനെ കണ്ട് ഒന്ന് കൈ മുശാഫഹത്ത് ചെയ്ത് ഉമ്മന്റെ മുഖത്തൊന്ന് ചുംബനം നൽകിയിട്ട് ഉമ്മയോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഉമ്മാന്റെ പൊരുത്തം വാങ്ങിയിട്ടേ ക്യാമ്പിലേക്ക് വരാവൂ. ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടോ? ഉമ്മാന്റെ ഖബറിനടുത്ത് ചെന്നിട്ട് ഉമ്മന്റെ ഖബറിന്റെ സമീപത്ത് ചെന്ന് ഫാത്തിഹ ഓതി യാസീനോദി ഇഖ്ലാസും ആവിധത്തേനിയും ഓതിട്ട് ഉമ്മക്ക് മാപ്പിന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്ത് നീ ക്യാമ്പിൽ വരണമെന്ന് നിർദ്ദേശിക്കുകയാണ് മാതാപിതാക്കളോടുള്ള അച്ചടക്കം. എന്നിട്ട് ബാപ്പയെ കണ്ട് ബാപ്പയോട് സംസാരിച്ച് പൊരുത്തം വാങ്ങി നിങ്ങൾ ക്യാമ്പിലേക്ക് വരണമെന്ന് നിർദ്ദേശിക്കുകയാണ് മാതാപിതാക്കളോടുള്ള അച്ചടക്കം, അവരോടുള്ള അനുസരണ, അവരോടുള്ള ബഹുമാനം. ഇതാണ് നമ്മുടെ ക്യാമ്പിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. രാജ്യത്തോടുള്ള അഖണ്ഡത, മുസ്ലിമിനോടുള്ള ബഹുമാനം, മറ്റു മതക്കാരോടുള്ള ബഹുമാനം, എല്ലാവരോടുള്ള സൗഹാർദ്ദം, സ്നേഹവും സമാധാനവുമാണ് ഇതാണ് നമ്മുടെ ക്യാമ്പുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മോമിനീങ്ങളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ പാരായണമാണ്. റമദാൻ ആകുമ്പോ നമ്മൾ നിർദ്ദേശിക്കുന്ന ഇസ്തിഹാദമ തീർക്കണം, ഖുർആനിനോടുള്ള ബഹുമാനം വേണം. എന്നിട്ട് അവർക്ക് നമ്മൾ പഠിപ്പിക്കുകയാണ് ഹദ്ദാദ് ചൊല്ലാനും ഓരോ കാര്യങ്ങളും കൃത്യമായി നിർദ്ദേശിച്ചുകൊണ്ട് നല്ല മതഗ്രന്ഥങ്ങൾ അഥവാ നല്ല നല്ല രചനകൾ, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. ഈ പ്രസ്ഥാനം നന്മക്ക് വേണ്ടിയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, നമ്മുടെ മക്കളുടെ ധാർമ്മികമായ ദീനിയായ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ മക്കളെ ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന് വളർത്തുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ പ്രസ്ഥാനത്തേക്ക് നമ്മുടെ മക്കളെയും നമ്മൾ പറഞ്ഞേക്കുന്നവരാവുക. വന്നപ്പോൾ എത്ര ചെറുപ്പക്കാരാണ്, പാന്റ് ധരിച്ച ചെറുപ്പക്കാർ, തലയിൽ തൊപ്പി വെച്ച് നടക്കുന്ന ചെറുപ്പക്കാർ, എന്തൊരു സ്നേഹമാണ്, എന്തൊരു ബഹുമാനമാണ്, എന്തൊരു അച്ചടക്കമാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം നമ്മുടെ വിജയത്തിന്റെ ഒരു മാനദണ്ഡമാണ്. ഇന്ന് എത്രയാളുകൾ ഖുർആൻ ഓതി എന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പേർ കൈപൊക്കാനുണ്ടാകും? ഒരു അര ജുസ്, ഒരു അഞ്ച് കടലാസ് ഖുർആൻ ഓതാൻ എത്ര സമയം വേണം? ഒരു 10-15 മിനിറ്റ്, 10 മിനിറ്റ് 15 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്കൊരു അര ജുസ് ഖുർആൻ ഓതാൻ കഴിയും. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, യുവാക്കളെ, യുവതികളെ, വാട്സപ്പ് നോക്കാൻ ചെലവഴിച്ച മണിക്കൂറുകൾ എത്രയാണ്? ഫേസ്ബുക്കിന് വേണ്ടി ചെലവഴിച്ച മണിക്കൂറുകൾ എത്രയാണ്? നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കുക. സമയം കിട്ടാതെയല്ലോ നമ്മൾ ഖുർആൻ ഓതാത്തത്. എത്ര സമയമാണ് വാട്സപ്പിന് വേണ്ടി നമ്മൾ ചെലവാക്കിയത്, ചാറ്റിംഗിന് വേണ്ടി സമയം ചെലവാക്കിയത്? ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ എത്ര സമയം മൊബൈലിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചു? ആരാണ് ഇന്ന് മൊബൈൽ ഉപയോഗിക്കാത്തവർ? ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 5-7 മണിക്കൂർ മൊബൈൽ യൂസ് ആക്കാത്ത എത്ര ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഇത്രയും മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടി ചെലവഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഓർത്തുകൊണ്ട് കരയുന്ന ഒരു ഖുർആൻ വേണം.
അതല്ലേ മഹാനായ വാലമുണ്ടോ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയത്? മഹാനായ അബൂബക്കർ ഉസ്താദ്, അല്ലാഹുവേ ഇന്നലെ നമ്മുടെ വാലമുണ്ടോ ഉസ്താദിന്റെ കൂടെ സൊഫിൽ നിസ്കരിച്ച മഹാനാണ്, മൗലിദിൽ സംബന്ധിച്ച മഹാനാണ്, രാത്രിയെല്ലാം കടിഞ്ഞ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ മഹാൻ ഇന്ന് ഈ സമയത്ത് ആറടി മണ്ണിലല്ലേ പടച്ചവനെ ദർജ ഉയർത്തണേ അല്ലാ, പൊറുത്തു കൊടുക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. ഒരു നല്ല ദീനിയായ സ്ഥാപനം ദാറുൻ നജാത്ത്, അത് രക്ഷയുടെ കേന്ദ്രമാണ്, രക്ഷയുടെ വീടാണ്. പകരം നീ ഒരു രക്ഷയുടെ വീട് ദാറുൻ നജാത്ത് ഉസ്താദിന് നീ നൽകണേ അല്ലാ. മോമിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, രാത്രി തഹജ്ജുദിന് എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞു, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴുള്ള മരണം എന്തൊരു മരണമാണ്! പടച്ചവനെ ഞങ്ങൾക്കും അതുപോലത്ത മരണം നൽകണേ അല്ലാ. എല്ലാവരും മരിക്കേണ്ടവരാണ്. ലൗകാനതി ദുന്യ തദുമൂലി വാഹിദി ലകാന റസൂലുല്ലാഹി ഫീഹാ മുഹല്ലദാ. ആരെങ്കിലും വരാൽ മരിക്കാതെ ലോകത്ത് ബാക്കിയാകുമായിരുന്നുവെങ്കിൽ അത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളായിരുന്നു അതിന് അർഹതപ്പെട്ടവർ. പക്ഷേ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളും താൽക്കാലികമായ ഒരു ചെറിയ ഒരു ഇന്ത്യക്കാൽ ചെറിയ ഒരു നീക്കം നീ ദുനിയാവിൽ നിന്ന് നീങ്ങിയിട്ടുണ്ടല്ലോ ഖബറിലേക്ക്. അതുകൊണ്ട് എല്ലാവരും മരിക്കും. മഹാനായ അബൂബക്കർ ഉസ്താദിന്റെ മരണം ഖുർആൻ ഓതുമ്പോഴുള്ള മരണം, ആ ഖുർആൻ നാളെ ശഫാഅത്ത് ചെയ്യൂലേ? ആ ഖുർആൻ നാളെ പറയൂലേ? അല്ലാഹ്, അബൂബക്കർ ഉസ്താദ് എന്നെ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീ കൊണ്ടുപോയത്, ഖുർആൻ ഓതുമ്പോഴാണ് മലക്ക് കൊണ്ടുപോയത് ആത്മാവിനെ. ആത്മാവ് റബ്ബിനോട് പറയും, അല്ലാഹ് ഖുർആൻ ഓതുമ്പോഴാണ് എന്നെ ഇസ്രായേൽ കൊണ്ടുവന്നത്, സാക്ഷി നിൽക്കൂലേ, ശഫാഅത്ത് ചെയ്യൂലേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ മരണപ്പെട്ടാലും നമ്മെ ഓർക്കുന്ന ഒരു ഖുർആൻ, നമ്മെ ഓർത്ത് കരയുന്ന ഒരു ഖുർആൻ നമുക്ക് വേണം. അതിന് വേണ്ടി ഖുർആൻ നമ്മൾ പതിവാക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആൻ നല്ലോണം പാരായണം ചെയ്യണം. ഉമ്മമാരെ സഹോദരിമാരെ, സൂറത്തുൽ വാഖിയ നമ്മൾ ഓതണം. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനവർകൾ പ്രായമായി വീട്ടിൽ വിശ്രമത്തിലാണ്, കുറെ പെൺമക്കളുണ്ട്. ഖലീഫ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലയോ ഇബ്നു മസ്ഊദ് തങ്ങളെ, പ്രായമായി, ക്ഷീണമുണ്ടല്ലേ, ജോലികളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് കുറെ പെൺമക്കളുണ്ടല്ലോ, അതുകൊണ്ട് ആ പെൺമക്കളെ ചെലവിന് വേണ്ടി ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഞാനൊരു ഫണ്ട് നിങ്ങൾക്ക് അനുവദിച്ചു തരാം, അത് നിങ്ങളെ മക്കളെ ചെലവിനായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറുപടി, ഓ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും വരാൽ സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും പതിവാക്കിയാൽ ആ മനുഷ്യനെ ദാരിദ്ര്യം സ്പർശിക്കൂല, ദാരിദ്ര്യം അവർക്ക് എത്തുകയില്ല. അതുകൊണ്ട് എന്റെ പെൺമക്കളോട് സൂറത്തുൽ വാഖിയ ഓതാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അവരോടത് പറഞ്ഞിട്ടുണ്ട്, അവരത് പതിവാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പെൺമക്കളെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകണ്ട, അവരെ കാര്യം അള്ള ഏറ്റെടുത്തോളും, അത് റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് ഇസ്ലാമിക ഗവൺമെന്റിന്റെ ഫണ്ട് എനിക്ക് വേണ്ട. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരസ്കരിക്കുകയാണ്. കാരണം സൂറത്തുൽ വാഖിയ ഓതിയാൽ ദാരിദ്ര്യം നീങ്ങും, കടങ്ങൾ വീടിക്കിട്ടും, വീട് പണി പൂർത്തിയാകും, മക്കൾക്ക് നല്ല പുതിയാപ്പിള കിട്ടും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാകാൻ പരിശുദ്ധ ഖുർആൻ നമുക്കതിനൊരു ഭാഗമാണ്, വലിയ ഒരു പരിഹാരമാണ്. അതുകൊണ്ട് മോമിനീങ്ങളെ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഖുർആൻ ഓതുന്നത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പതിവാക്കണം, അത് പഠിപ്പിക്കണം, അത് ശീലമാക്കണം. ഒരു ദിവസം ചുരുങ്ങിയത് ഒരു നാലോ അഞ്ചോ കടലാസെങ്കിലും ചുരുങ്ങിയത് ഖുർആൻ ഓതാത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ഓരോ കാര്യങ്ങൾ വിശുദ്ധ റബീഉൽ അവ്വലാണ് നമ്മൾ നിലകൊള്ളുന്നത്. സന്തോഷത്തിന്റെ മാസം ലോകമെമ്പാടും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മാസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1494 ജന്മദിനം വളരെ പ്രൗഢിയോടെ ലോകം മുഴുവനും കൊണ്ടാടുകയാണ്. ഇൻഷാല്ലാഹ് വരുന്ന 10-ാം തീയതി റബീഉൽ അവ്വൽ 12-ാണ് ഞായറാഴ്ച. വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ പുണ്യമേറിയ ദിവസം നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. ആ ദിവസം കൊണ്ട് ഈ മാസത്തിലേക്ക് തന്നെ ബഹുമാനം. സമയങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് കടന്നു വന്ന ആ സമയമാണ്. ആ സമയം സൂര്യൻ ഉദിച്ച അന്ന് മുതലുള്ള സമയങ്ങളിൽ ഏറ്റവും നല്ല സമയം അതാ, ഏറ്റവും ബഹുമാനമുള്ള സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം ഉണ്ടായ സമയം. പരിശുദ്ധ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറഞ്ഞിട്ടില്ലേ? ഖുർആനിൽ ഖുർആൻ മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹാണ്. ഖുർആൻ തന്നെ അവിടുത്തെ മദഹാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസാത്തുകൾ, ആ മുഅ്ജിസാത്തുകളിൽ ഏറ്റവും ബഹുമാനമുള്ള മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്, ഇന്നും നമ്മൾ ദൈവമായി കണ്ടുകൊണ്ടിരിക്കുന്ന മുഅ്ജിസത്താണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഖുർആൻ അത് അല്ലാഹ് ഇറക്കിയതല്ല എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? എങ്കിൽ ഈ ഖുർആനിന്റെ ഒരു അധ്യായം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയോ? 14-ാം നൂറ്റാണ്ടിലും ഈ കാലഘട്ടത്തും പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. ഏറ്റെടുക്കാൻ ആളുകളുണ്ടോ? ലോകത്ത് ഇന്നുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പോലത്തൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ ലോകത്ത് ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ പരിശുദ്ധ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്, സംശയമില്ല. ആ ഖുർആനിൽ ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ധാരാളമുണ്ട്. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ എന്തെല്ലാം ഇവിടെ പടച്ചുണ്ടാക്കുന്നു, വിവരമില്ലാത്തതിന്റെ കാര്യമാണത്. വിവരമില്ലാത്ത കാരണമാണ് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തില്ല. മഹബ്ബത്ത് എന്ന് പറയുന്ന ഒരു കാര്യം അവർക്കില്ല. പിന്നെയോ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഇവിടെ ശത്രുക്കൾ പടച്ചുണ്ടാക്കിയ ഒരു വിഭാഗമാണ് അവർ. നമ്മളത് ബോധപൂർവം നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ. വഇദ് അഹദല്ലാഹു മീസാക നബീന ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മാ. ഖുർആൻ പറയുകയാണ്, ഓരോ നബിമാരും
ഓരോ അമ്പിയാക്കളും ആ അമ്പിയാക്കളെ മുഴുവനും നമ്മൾ പറഞ്ഞേക്കുന്ന സമയത്ത് അവരോട് നമ്മൾ ഒരു കരാറ് ചെയ്തിട്ടുണ്ട്. എന്താണ് കരാറ്? അവർക്ക് കിതാബും ഹിക്മത്തും നൽകിയതിന് ശേഷം അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ثم جاءكم رسول مصدق لما معكم, നിങ്ങളെ കൂട്ടത്തിലുള്ള ഗ്രന്ഥം ആ ഗ്രന്ഥങ്ങളെ ശരിവിക്കുന്ന റസൂല് നിങ്ങൾക്ക് വന്നാൽ ആരാണ് റസൂല്? റസൂലുൻ, ആ റസൂലുൻ എന്ന് പറയുന്നത് ഐ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലതുമിനുൻ നബിഹി വലതൻസുറുന്നഹു, നിങ്ങളുടെ പ്രബോധനം നിങ്ങൾ നിർത്തിവെക്കണം, നിങ്ങളെ കിതാബുകൾ നിങ്ങൾ മടക്കി വെക്കണം, നിങ്ങൾ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കണം. പോരാ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തെ നിങ്ങൾ സഹായിക്കണം, നിങ്ങളുടേത് നിർത്തിവെക്കണം. എന്നിട്ട് ചോദിക്കുന്നു, ഖാല അഖറത്തും, നിങ്ങളിത് അംഗീകരിച്ചില്ലേ? നിങ്ങൾ അംഗീകരിച്ചില്ലേ? വാഹത്തും മലാദാലിക്കും മിശിരി, നിങ്ങളുടെ ഓടി ചെയ്ത ഈ ഉടമ്പടി നിങ്ങൾ അംഗീകരിച്ചില്ലേ? ഖാലൂ, അവരെല്ലാവരും പറഞ്ഞു, അഖറർന, ഞങ്ങൾ സമ്മതിച്ചു അല്ലാ. നമ്മളിവിടെ മനസ്സിലാക്കണം, ഇത് ഏതെങ്കിലും ഒരു നബിയോട് മാത്രമല്ല, എല്ലാ നബിമാരോടുള്ള കരാറാണ്, എല്ലാ നബിമാരോടുള്ള എഗ്രിമെന്റാണ്. ആദം നബി അലൈഹിസ്സലാമിനോ, ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരില്ലെന്ന് അല്ലാഹുവിന് അറിയില്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരില്ല എന്നറിയില്ലേ? ഓരോ പ്രവാചകന്മാരുടെ കാലത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരില്ല എന്ന് അല്ലാഹുവിന് അറിയാം, എന്നിട്ട് പോലും ആ നബിയോട് കരാർ ചെയ്യുന്നു. ആദ്യ നബിയോട് കരാറാണെന്തേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ നിങ്ങളുടേത് നിർത്തിവെക്കണം, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം, ആ തങ്ങളെ സഹായിക്കണം. ഹൂദ് നബിയോടും ആ കരാറാണ്, നൂഹ് നബിയോടും കരാറാണ്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും കരാറാണ്, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിനും യൂസഫ് നബി അലൈഹിസ്സലാമിനോടും എല്ലാ നബിമാരോടും കരാറാണ്. എന്തുകൊണ്ടാണ് അവരുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ചെയ്ത കരാറിന്റെ കാരണം എന്താണ്? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം, ആ തങ്ങളുടെ ബഹുമാനം, ആ തങ്ങളുടെ മഹത്വം ഒന്നറിയിക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ നബിമാർക്കും അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഫഷ്ഹദു വഅന മഅകും മിനശ്ശാഹിദീൻ, നിങ്ങൾ സാക്ഷിയാണ്, നിങ്ങളെ കൂടെ ഞാനും സാക്ഷിയാണ്. നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം ഇതിൽ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ അവിടുത്തെ മദ്ഹ് പറയാനും മദ്ഹ് പറയുവാനും അത് പഠിപ്പിക്കുവാനും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുവാനും സന്തോഷിക്കുവാനും പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുകയാണ്, ഖുൽ നബിയെ, തങ്ങൾ ജനങ്ങളോട് പറയൂ, ബിഫളിലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്രഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, നബിയെ, തങ്ങൾ ജനങ്ങളോട് പറയൂ, അല്ലാഹുവിന്റെ ഫളില് കൊണ്ട്. അതായത് ഏതാണ് ഫളില്? മുഫസ്സിറുകൾ അതിന് വ്യാഖ്യാനം പറയുന്നത് പരിശുദ്ധ ഖുർആനാണ് ഫളില് എന്നതുകൊണ്ടുള്ള വിവക്ഷ.
വബിറഹ്മത്തിഹി അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും. ആ റഹ്മത്ത് എന്താണ്? ഖുർആൻ തന്നെ മറ്റൊരായത്തിൽ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ. നബിയെ തങ്ങൾ ലോകത്തേക്ക് മുഴുവനും റഹ്മത്താണ്. മറ്റൊരായത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് റഹ്മത്താണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ റഹ്മത്ത് കൊണ്ട് ഫബിദാലിക ഫല്യഫ്രഹു, ആ റഹ്മത്ത് കൊണ്ടും ഫദല കൊണ്ടും മുഅ്മിനീങ്ങൾ സന്തോഷിക്കട്ടെ, സന്തോഷ പ്രകടനങ്ങൾ നടത്തട്ടെ. അവർക്ക് അതാ പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയുണ്ടോ, ഫല്യഫ്രഹു, അവര് സന്തോഷിച്ചുകൊള്ളട്ടെ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സന്തോഷിക്കുക, അത് പാടുക, എഴുതുക, പറയുക. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിച്ചുകൊണ്ട്, ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ സദഖ ചെയ്യുക, അലങ്കാരം നടത്തുക, നമ്മളെ നല്ല സൗന്ദര്യമുണ്ടാക്കി നമ്മുടെ പള്ളികളെ വീടുകളെ അലങ്കരിക്കുക, അങ്ങനെ തോരണങ്ങൾ കെട്ടുക, അതൊക്കെ ഒരു സന്തോഷത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ സന്തോഷമുണ്ടാകുമ്പോ ഇസ്ലാം അനുവദിക്കുന്ന സന്തോഷ പ്രകടനങ്ങൾ ഏതൊക്കെയുണ്ടോ, ഫല്യഫ്രഹു, അവര് സന്തോഷിച്ചു കൊള്ളട്ടെ. ആ സന്തോഷമുണ്ടല്ലോ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവര് ചെയ്യുന്ന സർവ കാര്യങ്ങളിൽ അത് ഏറ്റവും ഖൈറായതാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള സന്തോഷം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച കാര്യമാണ്. പറയുന്നവര് പറയട്ടെ, അവർക്ക് അല്ലാഹു തആല അതിന് ഭാഗ്യം കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, അവർക്ക് അല്ലാഹു തആല അതിന് അവസരം കൊടുത്തിട്ടില്ല. കാരണം അവർക്ക് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരസ്യമായി അവരുടെ പത്രത്തിൽ മുഹമ്മദ് നബിയുടെ വീക്ഷണങ്ങളിൽ പിഴവുകൾ സംഭവിച്ചു എന്ന് എഴുതിയവരല്ലേ അവർ, പിന്നെങ്ങനെയാണ് അവർക്ക് അതിന് ഭാഗ്യമുണ്ടാവുക? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില പ്രവർത്തനങ്ങളിൽ പിഴവ് സംഭവിച്ചു എന്ന് പറയുന്ന വിഭാഗം, പിന്നെ അവരെങ്ങനെയാണ് റസൂൽ എന്ന് പറയുന്നത്, ഒരു നബിയാണെന്ന് അവരെങ്ങനെയാണ് അംഗീകരിക്കുക? അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം അവർ നബിയായി തന്നെ അംഗീകരിച്ചിട്ടില്ല, ഒരു റസൂലായി തന്നെ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതല്ലേ, വന്നജ്മി ഹിദാ ഹവാ മാ ലല്ല സാഹിബുകും വമാ ഗവാ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, നക്ഷത്രത്തെ തന്നെയാണ് സത്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പിടവും സംഭവിച്ചിട്ടില്ല. എന്താ കാരണം? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയു യുഹാ. സ്വന്തമായി ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹി കൊണ്ടല്ലാതെ സ്വന്തം അഭിപ്രായം പറഞ്ഞിട്ടില്ല, സ്വന്തം സംസാരിച്ചിട്ടില്ല. എല്ലാ സംസാരങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹി പ്രകാരം തന്നെ, വഹി കൊണ്ടല്ലാതെ സംസാരിച്ചിട്ടില്ല. സംഭവിക്കുക ഒരു സാധ്യതയും ഇല്ല. അല്ലാഹുവാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്, ആ അല്ലാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാനും പാടുവാനും പുകഴ്ത്തുവാനും പരിശുദ്ധ ഖുർആൻ തന്നെ, അതിന് ഖുർആനിൽ തന്നെ തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൻസ്വാറുകളിൽ പെട്ട ബഹുമാനപ്പെട്ട ആമിറുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബിയാണ്. ആ ആമിറുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് റബീഉൽ അവ്വൽ 12-ന്റെ ദിവസം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുകയാണ്.
മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. അത് റബീഉൽ അവ്വൽ 12-ന്റെ ദിവസമാണ്. ആ ദിവസം നമ്മൾ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ ആമിർ റളിയല്ലാഹു അൻഹു വീട്ടിൽ വെച്ച് ഒരു പണിയെടുക്കുകയാണ്. എന്താ പണിയെന്നറിയോ? വകാന യുഅല്ലിമു വഖായ ബിലാദതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ സംഭവങ്ങൾ അതിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആർക്ക്? ലി അബ്നാഇഹി വഅശീറതിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തുണ്ടായ സംഭവങ്ങൾ, അത്ഭുതങ്ങൾ തന്റെ മക്കൾക്കും, ലി അബ്നാഇഹി വഅശീറതിഹി, തന്റെ കുടുംബക്കാർ, തന്റെ മക്കൾ, അവരെ എല്ലാം വീട്ടിലിങ്ങനെ വട്ടത്തിലിരുത്തിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? സാവ തടാകം പറ്റിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോ ഗർഭം ചുമന്നപ്പോ ആമിന ബേബിക്ക് വേദന അനുഭവപ്പെട്ടില്ല. സ്വപ്നം കണ്ടു, വയറ്റിലുള്ള കുഞ്ഞാൻകുട്ടിയാണ്, മുഹമ്മദ് എന്ന് പേര് വെക്കണമെന്ന് സ്വപ്നം കണ്ടു. ഇതുപോലെ ലോകത്തൊരു ഉമ്മമാർക്കും കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ അത്ഭുതങ്ങളാണ്. സാവ തടാകം പറ്റിപ്പോയി. പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീകെട്ടുപോയി. മാത്രമല്ല, കുറൈശികളൊക്കെ അന്നത്തെ ദിവസം ഇങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ബിംബങ്ങളെ മുന്നിൽ പോയപ്പോ അവരെ ബിംബങ്ങളെല്ലാം തലകുത്തനെ മറിഞ്ഞിട്ടുണ്ട്. അതിനെ പിടിച്ച് നേരെയാക്കിയപ്പോ വീണ്ടും അത് മറിയുന്നു. പിന്നെയും പിടിച്ച് നേരാക്കി, പിന്നെയും അത് മറിയുകയാണ്. നേരെ നിൽക്കുന്നില്ല. ഉസ്മാൻ ഇബ്നു ഉവൈരിഹി പറയുന്നു, ഇന്ന് എന്തോ ഒരു അത്ഭുത സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്താണെന്ന് അന്വേഷിക്കണം. നോക്കുമ്പോ മക്കത്ത് പ്രമുഖ തറവാടായ ഖുറൈശി തറവാട്ടിൽ അതാ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആമിന പ്രസവിച്ചിട്ടുണ്ട്. ഒരാൺകുട്ടിയാണ്, അത് സാധാരണ കുട്ടിയല്ല. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു വകാന യുഅല്ലിമു വഖായ വിലാദതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബ്നാഇഹി വഅശീറതിഹി, തന്റെ മക്കൾക്കും കുടുംബത്തിന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെല്ലുന്നത്. ശിർക്കാണെങ്കിൽ തങ്ങൾ എന്തു പറയണം? ലോകത്ത് തൗഹീദ് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയൂലേ, എന്താ ആമിറ ഇത്, ഈ ശിർക്കാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കൂലേ? പക്ഷേ ആമിർ റളിയല്ലാഹു അൻഹു എതിർത്തില്ല എന്ന് മാത്രമല്ല, ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ആമിറേ ഇതെന്തൊരു പണിയാണ് നീ ചെയ്യുന്നത്? ഇന്നല്ലാഹ ഫതഹലക അബ്വാബ റഹ്മാ വൽമലായികത്തു യസ്തഗ്ഫിറൂന ലക. ആമിറേ, അല്ലാഹു തആല നിനക്ക് റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. മാത്രമല്ല, വൽമലായികത്തു യസ്തഗ്ഫിറു ലക, മലക്കുകളെ ആമിറിന് വേണ്ടി ഇങ്ങനെ പൊറുക്കലിനെ തേടുകയാണ്. അല്ലാഹ് ആമിറിനിക്ക് പൊറുത്തു കൊടുക്കണേ, ആമിറിനിക്ക് പൊറുത്തു കൊടുക്കണേ, കുടുംബത്തിന് പൊറുക്കണേ എന്നിങ്ങനെ മലക്കുകളെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, പൊറുക്കലിനെ തേടുന്നു. റഹ്മത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെട്ടിരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, ഇത് ആമിർ റളിയല്ലാഹു അൻഹുവിനിക്ക് മാത്രമല്ല, പിന്നെയും അവിടുന്ന് പറയുന്നു, ആമിറേ മം ഫഅല ഫിഅലക നജാ നജാതക. ആമിർ റളിയല്ലാഹു അൻഹു ആകുന്ന സ്വഹാബി മുതൽ ലോകത്ത് സ്വഹാബത്തിന്റെ കാലത്തും താബിഈങ്ങളുടെ കാലത്തും അയ്മത്തിന്റെ കാലത്തും പിൽകാലത്ത് ഈ കാലഘട്ടം വരെ മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ലോകത്തിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ഓതുന്നവർക്ക്, മൗലിദ് കഴിക്കുന്നവർക്ക്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. മം ഫഅല ഫീലക നജാ നജാതക.
നിങ്ങള് ചെയ്തതുപോലെ ലോകത്താരെങ്കിലും ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടതുപോലെ അവരും രക്ഷപ്പെടുന്നതാണ്, നിങ്ങൾ വിജയിച്ചതുപോലെ അവരും വിജയിക്കുന്നതാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, മൗലിദ് ഓതിയതിന്റെ ബഹുമാനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പാടിയതിന്റെ മഹത്വമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നില്ലേ? സ്വഹാബത്ത് പാടിയില്ലേ? തങ്ങൾ അംഗീകാരം നൽകിയില്ലേ? കഅബ് ബിനു സുഹൈർ റളിയല്ലാഹു അൻഹു പ്രശസ്ത പാട്ടുകാരനല്ലേ? പ്രമുഖ കവിയല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാടി പാടി പാടിയിട്ട് പറയുന്നു, ഇന്ന الرسول لسي فيصطلاه به محند من سيوف في الله مسلول മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റസൂലുണ്ടല്ലോ, ഈ റസൂൽ സാധാരണ ആളല്ല, ഇന്ത്യയിൽ ഊട്ടപ്പെട്ട വാള് പോലെ മിന്നിത്തുളങ്ങുന്ന നേതാവാണ്. സുബ്ഹാനല്ലാഹ്, ഇതങ്ങ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷാളെടുത്തുകൊണ്ട് കഅബ് ബിനു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെക്ക് സമ്മാനം കൊടുത്തു. പാട്ട് പാടിയവർക്ക് സമ്മാനം, മദഹ് പാടിയവർക്ക് സമ്മാനമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമാണ്, അവിടുന്ന് പഠിപ്പിച്ച് കാണിച്ചു തന്നതാണ്. നോക്കൂ മുഅ്മിനീങ്ങൾ, അതൊക്കെ ചരിത്രമാണ്, വ്യക്തമായ ഹദീസുകളാണ്, തെളിവുകളാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് സ്വഹാബത്ത് പാടിയിട്ടുണ്ട്, അതുപോലെ തന്നെ മഹാന്മാര് പാടിയിട്ടുണ്ട്. അങ്ങനെ സ്വഹാബത്ത് പാടിയപ്പോ അവിടുന്ന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഇസ്ലാമിൽ തെളിവുള്ള വലിയ പുണ്യ കർമ്മങ്ങളാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്ക്, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്ത് വലിയ ഭരണാധികാരിയല്ലേ, രാത്രി സമയത്ത് മഹാനവറുകൾ ഉറങ്ങാറില്ല. ഇങ്ങനെ നടക്കുകയാണ്, എവിടെയെങ്കിലും അക്രമങ്ങളുണ്ടോ, എവിടെയെങ്കിലും അനാചാരങ്ങൾ നടക്കുന്നുണ്ടോ, എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നത് അതാ ഒരു ചെറിയ കുടിലാണ്. ആ ചെറിയ കുടിലിൽ നിന്ന് അതാ ഒരു ചെറിയ വിളക്കിങ്ങനെ കത്തുന്നു. ആ വിളക്കിങ്ങനെ ഒരല്പനേരം വിളക്ക് കത്തുന്നുണ്ട്, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ വിളക്ക് കെട്ടുപോകുന്നു. ഈ വിളക്കിങ്ങനെ കത്തുന്നു, കെടുന്നു. ഇതിങ്ങനെ കണ്ടപ്പോൾ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പ്രദേശത്തേക്ക് ചെല്ലുകയാണ്. അവിടത്തേക്ക് ചെന്നു. ചെന്നിട്ട് നോക്കുമ്പോ ചെറിയ ഒരു കുടിലാണ്. ആ കുടിലിന്റെ ഉള്ളിൽ നിന്ന് അവിടെ ചെറിയ ഒരു വെളിച്ചം കാണുന്നു കുടിലിന്റെ ഉള്ളിൽ. ആ വെളിച്ചത്തിന്റെ സമീപത്ത് ഉമ്മമാരെ നല്ലോണം മനസ്സിലാക്കണം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്താണ്, മരുഭൂമിയിലാണ്, പാതിരാത്രിയാണ്. ഒരു ചെറിയ ചെറ്റക്കുടിലിന്റെ ഉള്ളിൽ വെച്ച് ഒരു വെളിച്ചം കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നു നോക്കുന്നു. നോക്കുമ്പോ ഫൈദാ അജൂസുൻ, അവിടെ ഒരു നല്ല കിളവത്തിയായ പ്രായം ചെന്ന ഒരു ഉമ്മ ആ ചെറ്റക്കുടിലിന്റെ ഉള്ളിലുണ്ട്. ഒരു ചെറിയ വിളക്ക് വെച്ച് ആ ഉമ്മ ഇങ്ങനെ പദ്യം ചൊല്ലുന്നു. അല മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ല അലൈക്കൽ മുസ്തഫൂനൽ അഖിയാർ.
قد كنت قواما بكلا سحار يا ليت شعري والمنايا أطوار هل تجمعوني وحبيبي الدار നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്തുകൊണ്ട് പദ്യം ചൊല്ലുകയാണ്. ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് തങ്ങളെ മൗലിദോതുന്നു. ഒരു ഉമ്മയാണ്, പാതിരാത്രിയാണ്, മരുഭൂമിയിലാണ്, ചെറിയവര് വെളിച്ചം വെച്ചുകൊണ്ടാണ് ഉമ്മ ഇങ്ങനെ പാടുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മയുടെ ഒരു മഹബ്ബത്താണത്. പാതിരാത്രി ഒറ്റക്കിരുന്നു കൊണ്ട് പാടുന്നു, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ ബുറാർ സ്വല്ലാ അലൈകൽ മുസ്തഫൂനൽ അഖിയാർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട, ഏറ്റവും ബഹുമാനമുള്ള സ്വലാത്ത് ഉണ്ടാകട്ടെ. എന്നിട്ട് വിളിക്കുകയാണ്, കൊതുകുന്ത കൗവ മമ്പക്കല്ല സിഹാർ. ഓ നബിയേ, അത്തായ സമയത്ത് നേറ്റുകൊണ്ട് അങ്ങ് പൊട്ടിക്കരഞ്ഞില്ലേ? എന്നിട്ട് അവളെന്ന് പറയുകയാണ്, കൊതുകുന്ത കൗവ മമ്പക്കല്ല സിഹാർ യാ ലൈത ശിഅരീ വൽമനായ അത്വാൽ هل تجمعني وحبيبي الدار نبيي ഈ പാവപ്പെട്ട എനിക്കും തങ്ങളെ കൂടെ ഒന്ന് സ്വർഗത്തിലെത്തണം, അതുകൊണ്ട് എന്നെയും ഒന്ന് കൂട്ടുമോ നബിയേ? ഈ ഉമ്മ പാതിരാത്രി എഴുന്നേറ്റുകൊണ്ട് മുത്തു നബിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇതെല്ലാം സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നു. ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോയാൽ ശൈത്താൻ പിന്നെ വഴി മാറിപ്പോകും, വേറെ വഴിയിലാ പോകുന്നത്. ഷിർക്കിനെതിരെ ഷടകുടനേറ്റ മഹാനാണ്. 39 പേര് ഇസ്ലാമിൽ മെമ്പറാണ്. 40-ാമത്തെ മെമ്പറായി സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അതുവരെ രഹസ്യ പ്രബോധനമാണ്, ആരും അറിയാതെ പ്രബോധനമാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നു, നബിയെ, നമ്മൾ സത്യത്തിന്റെ ആളുകളിലെ, പിന്നെന്തിനാ നബിയെ നമ്മൾ പേടിക്കുന്നത്? സത്യത്തിനെതിരെ വന്നവരെ നമ്മൾ അവർക്ക് സത്യം പഠിപ്പിച്ചു കൊടുക്കണം, അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ അവർക്കെതിരെ സമരം ചെയ്യണം. സുബ്ഹാനല്ലാഹ്, അത്രയും അസത്യത്തിനെതിരെ, ഷിർക്കിനെതിരെ ഷടകുടനേറ്റ മഹാനാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവാണ് മരുഭൂമിയിൽ വെച്ച് പാതിരാത്രി ഒരു പെണ്ണുങ്ങള് വയസ്സായ ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ച് 10-12-15 കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായ ബഹുമാനപ്പെട്ട മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുന്നത്. പെണ്ണെ, ഇത് ഈ ഷിർക്ക് ചെയ്യുകയാണോ എന്ന് ചോദിച്ചോ? ഷിർക്കാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു വെക്കുമോ ആ പെണ്ണുങ്ങളെ? ഇല്ല, വിടൂല. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളം പൊട്ടുകയാ, കണ്ണിൽ നിന്ന് വെള്ളം പൊട്ടുകയാണ്. ഇത് നിങ്ങളെ കേൾക്കുമ്പോ ധാരധാരയായി വെള്ളം വരുന്നു. സഹിക്കാൻ കഴിയാതെ ആ ഉമ്മയുടെ വീടിന്റെ ചറ്റക്കുടിലേക്ക് മുട്ടുന്നു. ചോദിക്കുന്നു, ആരാണ്? അവിടുന്ന് പറയും, ഉമർ ബിൻ ഖത്താബ്. ആ ഉമ്മ ചോദിക്കുന്നു, മാലീ വലിയ ഉമറാ, ഈ പാതിരാത്രി എന്റെ ചറ്റക്കുടിലിന്റെ പുറത്ത് ഉമറിന് എന്താണ്, എന്താണ് ഇപ്പൊ വരാനുള്ള കാരണം? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നുമില്ല, വാതില് തുറക്കണേ ഉമ്മ. ഉമ്മ വാതില് തുറന്നു. സുബ്ഹാനല്ലാഹ്, സമ്മതം ചോദിച്ച്
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അകത്തേക്ക് കടന്നിട്ട് പറയുന്നു, റുദ്ദി അലയ്യൽ കലിമാത്ത് അല്ലതീ ഖുൽതി അനിഫാ. ഉമ്മ, നിങ്ങൾ ഇത്ര നേരം ഇവിടെ ചൊല്ലിയിരുന്ന പദ്യം, ആ പദ്യമൊന്ന് എനിക്ക് ചൊല്ലിത്തരുമോ? സുബ്ഹാനല്ലാഹ്. ഉമ്മ വീണ്ടും അവിടുന്ന് പാടാൻ തുടങ്ങി, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ ബറാ സല്ല അലൈക്കൽ മുസ്തഫൂനൽ ആഖിയാ ഖദ് കുന്ത ഖവാമൻ ബകല്ല സഹാർ യാ ലൈത ശഇരി വൽ മനായാ അത്വാർ ഹൽ തജ്മഉനി വഹബീബി അദ്ദാ. എന്നിങ്ങനെ പദ്യം ചൊല്ലുമ്പോഴേക്ക് ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി ഒട്ടി വലിക്കുന്നു. വല്ലാത്ത കരച്ചിലാണ്. ഹബീബിനെ ഓർത്തുകൊണ്ട് മുത്തുനബിയെ ചിന്തിച്ചുകൊണ്ട് കരയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. എന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നത് എന്താണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഉമ്മയോട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അസ്അലുക്കി അൻ തുദ്ഖിലീനി മഅകുമാ. ഉമ്മ, നിങ്ങൾ നബിയോടല്ലേ ചോദിച്ചത്? ഓ നബിയെ, ഹൽ തജ്മഉനി വഹബീബി അദ്ദാ, ഹബീബിനെയും എന്നെയും സ്വർഗത്തിൽ ഒന്നിച്ചു കൂട്ടണമെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? കൂട്ടത്തിൽ ഈ പാവപ്പെട്ട ഉമറിനെയും കൂട്ടുമോ? ഈ ഉമറിനെയും ഒന്ന് കൂട്ടുമോ? ഉമ്മ, ആരാണ് അമീറുൽ മുഅ്മിനാണ്? ഉമറും ഫിൽ ജന്ന. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്, ഉമർ സ്വർഗത്തിലാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ആരോടാ ചോദിക്കുന്നത്? മൗലിദോദിയ പെണ്ണിനോടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പാടിയ സ്ത്രീയോടാണ് ചോദിക്കുന്നത്. ഈ ഉമറിനെയും വന്ന് നിങ്ങളെ രണ്ടാളെ കൂടെയും സ്വർഗത്തിലേക്ക് കൂട്ടുമോ? അതങ്ങ് ചോദിച്ചപ്പോ ആ ഉമ്മ വീണ്ടും അവിടുന്ന് പാടുകയാണ്, വാ ഉമറു ഫഗ്ഫിർ ലഹു യാ ഗഫ്ഫാറു. അല്ലാഹ്, ഈ ഉമറിനും നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. ഉമ്മ അവിടുന്ന് ദുആ ചെയ്യുന്നു. മുഅ്മിനീങ്ങളെ, ഞാൻ എന്തിനാണ് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞത്? മഹാന്മാരായ സ്വഹാബത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകൾ പാടിയിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്, അതവര് നടത്തിയിട്ടുണ്ട്, അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ആ നിലക്ക് വലിയ മാദിഹീങ്ങളായി ജീവിച്ചിട്ടില്ലേ സ്വഹാബത്ത്? വലിയ സ്നേഹം പ്രകടിപ്പിച്ചില്ലേ സ്വഹാബത്ത്? സ്വഹാബത്തിന്റെ സ്നേഹം എന്താണ്? സുബ്ഹാനല്ലാഹ്, ചെറിയ സ്നേഹമൊന്നുമല്ലല്ലോ. ഉഹുദ് യുദ്ധം നടക്കുന്ന സമയം ഒരു ചെറിയ വിഷമം നേരിട്ടു. ആ വിഷമം നേരിട്ടപ്പോ സുബ്ഹാനല്ലാഹ്, ഉഹുദിന്റെ രണഭൂമിയിൽ വെച്ച് സ്വഹാബത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വലയം ചെയ്തു. എങ്ങനെയാ വലയം ചെയ്തത്? ഒന്നല്ല, രണ്ടല്ല, മൂന്ന് നാലോളം വരുന്ന പ്രൊട്ടക്ഷൻ വലയമാണ് സ്വഹാബത്ത് ചെയ്തത്. അതാ തോളോട് തോളെടുത്ത് നിന്നുകൊണ്ട് സ്വഹാബത്തിന് സ്വഹാബത്ത് മുഴുവനും ചുറ്റും നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നടുവിലാക്കി ചീറിപ്പാറി വരുന്ന അമ്പുകളുണ്ട്. ആ അമ്പിനെ സ്വഹാബത്ത് കൈകൊണ്ട് തടുക്കുന്നു, നെഞ്ഞു വിരിച്ച് തടുക്കുകയാണ്, ശരീരം കൊണ്ട് തടുക്കുകയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടാലും അമ്പ് വന്ന് തറക്കുന്നത് സ്വഹാബത്തിന്റെ നെഞ്ഞത്തേക്കും പുറത്തിലേക്കും ശരീരത്തിലേക്കാണ്. ആ അമ്പുകളെ സ്വന്തം ശരീരം കൊണ്ട് ഏറ്റെടുത്ത് ഹബീബിനൊന്നും പറ്റരുതേ, തങ്ങൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് ചിന്തിച്ച സ്വഹാബത്തിന്റെ സ്നേഹം എത്രയാണ്. അവസാനം ഒരു അമ്പ് വന്ന് സ്വഹാബത്തിന്റെ കൈയിന്റെ ഇടയിലൂടെ ചെറി വന്ന് ഹബീബിന്റെ മുഖത്തേക്ക് തറച്ചു. മുമ്പല്ല് പൊട്ടി ഷഹീദായി പോയി.
സഹോദരന്മാരെ, ഈ നിലക്ക് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച സ്വഹാബത്തുൽ കിറാ മദീനയിലെ മലകളും മദീനയിലെ മരങ്ങളും മദീനയുടെ മണ്ണും മദീനയുടെ ഭൂമിയും ഹബീബിന് വല്ലാതെ പ്രിയ സ്നേഹിച്ച നാടാണ്. അവിടുത്തെ മണ്ണിനും സ്നേഹമാണ്, അവിടുത്തെ മരങ്ങൾക്കും സ്നേഹമാണ്, അവിടുത്തെ പർവ്വതങ്ങൾക്കും സ്നേഹമാണ്. ആ ഭാഗം തുടങ്ങിയാൽ വളരെ നീണ്ട സമയം പറയാനുണ്ട്. മോമിനീങ്ങളെ, ഈ നിലക്ക് മഹബത്ത് വെച്ച മഹാന്മാരായ എത്രയോ മഹത്വ ബഹുമാനപ്പെട്ട നമ്മൾ അടുത്ത ഉപദേശം നടുവിലുള്ള സയ്യിദവർഗൾ വലിയ ഭാഗ്യമാണ് സയ്യിദന്മാരെ കൊണ്ടുള്ള സദസ്. ഇൻഷാല്ലാ ഇനി മഹാനായ പൂക്കോട്ടൂർ തങ്ങളവർകൾ ത്വഹാ തങ്ങളവർകൾ വരാനിരിക്കുകയാണ്. വലിയ മാദിഹാണ്. എത്രയോ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്കിലേക്ക് ആനയിച്ച മഹാനായ സയ്യിദ് ത്വഹാ തങ്ങളവർകൾ ഇൻഷാല്ലാ നമ്മുടെ വേദിയിലേക്ക് അല്പനേരം കൊണ്ട് എത്തിച്ചേരും. സഹോദരന്മാരെ, സഹാബത്തിന്റെ സ്നേഹം, ആ സ്നേഹത്തെ സംബന്ധിച്ച് അയ്മത്ത് ധാരാളം പറഞ്ഞിട്ടുണ്ട്, സഹാബത്ത് ധാരാളം പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയി. അതൊക്കെ റബ്ബിന്റെ ഖളായാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്, അല്ലാതെ മക്കയിൽ നിൽക്കാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. തങ്ങൾ വിചാരിച്ചാൽ നടക്കുമായിരുന്നു, പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. അതിൽ ഒരുപാട് രഹസ്യങ്ങളും ഒരുപാട് പാഠങ്ങളും നമുക്കുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണ നമ്മൾ നോക്കണം. ഒറ്റ ദുആ, ആ ദുആ മതി എല്ലാത്തിനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ അമ്പിയാക്കൾക്കും ഒരു ദുആയുണ്ട്, സ്പോട്ടിൽ ഉത്തരം കിട്ടുന്ന ദുആയാണത്, ഉടനെ ഉത്തരം ലഭിക്കുന്ന ദുആയാണ്. എല്ലാ നബിമാരും ആ ദുആനെ ഉപയോഗപ്പെടുത്തി. ആദം നബി അലൈഹിസ്സലാം ആ ദുആനെ ഉപയോഗപ്പെടുത്തി. നൂഹ് നബി അലൈഹിസ്സലാം ആ ദുആനെ ഉപയോഗപ്പെടുത്തി. മുഴുവൻ അമ്പിയാക്കളും മൂസാ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും മുഴുവൻ അമ്പിയാക്കളും ആ ദുആനെ അവർ ഉപയോഗപ്പെടുത്തി. അവർക്ക് ഉടനെ ഉത്തരം കിട്ടിപ്പോയി. എല്ലാ അമ്പിയാക്കൾ സഹിച്ചതിനേക്കാൾ വലിയ ത്യാഗം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആ ദുആ ചെയ്തിരുന്നുവെങ്കിൽ ഉടനെ ഉത്തരം കിട്ടുമായിരുന്നു. മദീനത്ത് വേണമെങ്കിൽ മക്കത്ത് വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാനെല്ലാം സഹിച്ചിട്ടുള്ളത് എന്റെ മുമ്പിൽ പൊട്ടി ഷഹീദായപ്പോ എനിക്ക് ദുആ ചെയ്യാമായിരുന്നു, ഞാൻ ദുആ ചെയ്തില്ല. നബൂവത്ത് പറഞ്ഞതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ മക്കയിൽ ഭക്ഷണം മുടക്കി. ആരും ഭക്ഷണം കൊടുക്കുന്നില്ല, പണം കൊടുത്താൽ പോലും അങ്ങാടികളിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം തന്റെ കുടുംബക്കാര് വല്ലതും സഹായിക്കുമോ എന്ന് കരുതി ത്വായിഫിന്റെ മരുഭൂമിയിലൂടെ നടക്കുകയാണ്. ആ നടക്കുമ്പോ ദാഹിച്ച് ദാഹിച്ച് വെള്ളത്തിന് ദാഹിച്ചപ്പോൾ സ്വഹാബത്ത് കൂടെയുള്ള സ്വഹാബത്ത് വെള്ളത്തിന് പാത്രങ്ങളുമായി ചെന്നപ്പോ ആട്ടിയോടിച്ചു. അല്ലാഹുവിന്റെ ഹബീബിനെ കൂക്കി വിളിച്ചു, കല്ലെറിഞ്ഞു,
കാലിൽ നിന്ന് ചോര വലിച്ചു, അപ്പോഴും ദുആ ചെയ്തില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, നബിയേ ഈ സമുദായത്തെ ഒന്നായി ലൂത്ത് നബിന്റെ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ ഒന്നാകെ ഭൂമിയിനെ ഉയർത്തി കൊണ്ടുപോയി ഞാനൊന്നും മറിച്ചിട്ടവരെ നശിപ്പിക്കട്ടെയോ? ബഹുമാനപ്പെട്ട മുത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞത്, അവരെ ഹലാക്കാക്കിയിട്ട് എന്താ ഉപകാരമുള്ളത്? അവരല്ലെങ്കിലും അവരുടെ മക്കളോ മക്കളെ മക്കളോ ആരെങ്കിലും വരാണ് ഇസ്ലാമിലേക്ക് വന്നാൽ അതല്ലേ ഏറ്റവും വലിയ ഗുണം എന്ന് ചിന്തിച്ച് ഞാൻ അവർക്ക് പൊറുത്തു കൊടുത്തു. കരുണയുടെ നേതാവാണ്, കാരുണ്യത്തിന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അപ്പോഴും ദുആ ചെയ്തില്ല. തന്റെ സ്വഹാബത്തിനെ ഖുർആൻ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ആളെ അയച്ചു തരണമെന്ന് പറഞ്ഞ് 7 സ്വഹാബത്തിന് അയച്ചു കൊടുത്തു. 7 ആളുകളെയും ഇഞ്ചിഞ്ചായി തച്ചു മുറിച്ചു കൊന്നു, സ്വഹാബത്തിനെ കൊന്നു കളഞ്ഞു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെതിരെ ദുആ ചെയ്തില്ല, ആ ദുആനെ ഉപയോഗപ്പെടുത്തിയില്ല. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എനിക്ക് കിട്ടിയ ദുആ ഞാനത് എന്റെ ഉമ്മത്തിന് വേണ്ടി എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് നാളെ ആഖിറത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ സമുദായം എന്റെ ഉമ്മത്ത് ഒരു ചാണ് മുകളിൽ സൂര്യൻ നിൽക്കുമ്പോ ചുട്ടുപളക്കുന്ന മരുഭൂമിയിൽ വിഷമിക്കുമ്പോൾ എനിക്ക് കണ്ടുകൂടാ, സഹിച്ചുകൂടാ, എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ദുആന ഞാൻ മാറ്റിവെച്ചു. ഓ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, ആരുമറിയാതെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ? കൗമാരങ്ങളുണ്ടോ? പ്രേമിക്കുന്ന ഏതെങ്കിലും കാമുകനും കാമുകയുമുണ്ടോ? നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവരാണ് കേട്ടോ. സ്വർഗത്തിലേക്ക് ആനയിക്കാനുള്ള നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി ഹുവൽ ഹബീബുൽ ലദീ തുർജ ശഫഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ശഫഅത്ത് തരുന്ന നേതാവാണ്, രക്ഷപ്പെടുത്തുന്ന നേതാവാണ്. ആ നേതാവ് നാളെ രക്ഷപ്പെടുത്തണോ? കൈപിടിക്കണോ? ശഫഅത്ത് ചെയ്യണോ? ചുട്ടുപളക്കുന്ന മരുഭൂമിയിൽ തണൽ നൽകണോ? നിന്റെ ഹൃദയത്തിലുള്ള ഹറാമിന്റെ ചിന്തകൾ മാറ്റിവെച്ചോ? ഹറാമിന്റെ എല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഹറാമിന്റെ ബന്ധങ്ങൾ വിച്ഛേദിച്ച് അല്ലാഹുവിന്റെ ഹബീബിനെയാണ് പ്രണയിക്കേണ്ടത്, ഹബീബിനെയാണ് പ്രിയം വെക്കേണ്ടത്, മുത്തു നബിയാണ് സ്നേഹിക്കേണ്ടത്. ആ സ്നേഹം വഞ്ചനയുടെ സ്നേഹമല്ല. ആ സ്നേഹം കൊടുത്താൽ നമുക്ക് വഞ്ചന ഉണ്ടാകൂല, നമ്മെ ചതിക്കൂല. ഓ പെൺകുട്ടികളെ, നിങ്ങൾ സ്നേഹിക്കുന്ന കൗമാരങ്ങളില്ലേ, നാളെ നിന്നെ വഞ്ചിക്കാനുള്ളവനാണ്, നിന്നെ ചതിക്കാനുള്ളവനാണ്. ഓ ചെറുപ്പക്കാരെ, ഇന്ന് പഞ്ചാര വാക്ക് പറഞ്ഞ് നിന്നേക്ക് മെസ്സേജ് അയക്കുന്ന പെണ്ണ് നാളെ മറ്റൊരുത്തന്റെ കൂടെ ചാറ്റ് ചെയ്യാനുള്ളവളാണ്, പിന്നൊരുത്തവന്റെ കൂടെ ഓടിപ്പോകാനുള്ളവളാണ്. നിന്നോട് ഹറാമിന്റെ ചാറ്റ് ചെയ്തിട്ടുണ്ടോ? അവള് മറ്റൊരുത്തവനോടും ചാറ്റ് ചെയ്യും കേട്ടോ. അത് നിലനിൽക്കുന്ന ബന്ധമല്ല, അത് വഞ്ചനയുടെ
ചതിയുടെ ബന്ധമാണ്, ചതിയുടെ ബന്ധമാണ്. അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും ഓർത്തുകൊള്ളണം, എല്ലാ യുവാക്കളും ഓർത്തുകൊള്ളണം, റാമിന്റെ ചതിയുടെ വഞ്ചനയുടെ സ്നേഹമല്ല. മുത്തു നബിയെ സ്നേഹിച്ചോ, ഹബീബിനെ പ്രണയിച്ചോ, അവിടെ ചതിയില്ല, അത് വഞ്ചനയല്ല, നിരാശയില്ല, ഒരിക്കലും കൈവിടൂല, കൈവിടാത്ത സ്നേഹമാണ്, അതേ പൊട്ടിപ്പോകാത്ത ബന്ധമാണ്, തളരാത്ത സ്നേഹമാണ്, വഞ്ചിക്കാത്ത ബന്ധമാണ്. ഹബീബിനോടുള്ള ബന്ധം, നമ്മുടെ ബന്ധം ആത്മാർത്ഥമാണോ? നമ്മുടെ ബന്ധം ഹൃദയത്തിൽ നിന്നുള്ളതാണോ? ഹറാമിന്റെ ചിന്തകളെ മാറ്റിവെച്ചിട്ടുള്ള ചിന്തയാണോ? ഒരിക്കലും തന്നെ നമുക്ക് വഞ്ചന ഉണ്ടാവുകയില്ല. ആ നിലക്ക് ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കാൻ. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ റബീഉൽ അവ്വൽ നമുക്ക് തുടങ്ങിയപ്പോ, ഈ റബീഉൽ അവ്വൽ ആരംഭിച്ചപ്പോ നമ്മൾ ഹബീബിനെ പ്രണയിക്കാൻ തയ്യാറാവുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മോമിനീങ്ങളെ, ആ നിലക്കുള്ള സ്നേഹം നമുക്ക് വേണം. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജറ പോയി. നീണ്ട സംഭവമാണ്, ഹിജറയെ കുറിച്ച് പറയാൻ ധാരാളമുണ്ട്. അങ്ങനെ മദീനയിൽ താമസിച്ചു, മദീനയിൽ നിന്ന് മക്കത്തേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ഉംറക്ക് വേണ്ടി സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് വന്നു. ഉംറക്ക് വേണ്ടി വരുമ്പോൾ ഹുദൈബിയയിൽ വെച്ച് ശത്രുക്കൾ തടഞ്ഞു. മക്കയിലേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവര് തടയുകയാണ്. സ്വഹാബത്തിൽപ്പെട്ട പലരും ധീരന്മാരുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ഒരു നബിയോട് പറഞ്ഞു, നബിയേ നമുക്ക് പോയി യുദ്ധം ചെയ്യാം. നമ്മളെന്തിനാ അവര് തടഞ്ഞു വെച്ച് നമ്മൾ മിണ്ടാതെക്കണം, യുദ്ധം ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ക്ഷമിക്കണം, ക്ഷമ വേണം നമുക്ക്, ധൃതി പാടില്ല. അങ്ങനെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കൾ ഒരു ഭാഗത്തും നബിയും സ്വഹാബത്തും ഒരു ഭാഗത്തും നിന്നു. മധ്യസ്ഥന്മാർ തമ്മിൽ ചർച്ചകൾ നടന്നു. അവസാനം കരാറുണ്ടായി. ആ കരാർ എഴുതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോ ഖുറൈശികൾ പറഞ്ഞു, അത് എഴുതാൻ പാടില്ല, കാരണം നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അതെഴുതാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മായ്ക്കണം. അമൃതാവിന് ചോദിച്ചു, എന്തിനാ നബി അത് മായ്ക്കുന്നത്? അല്ല മായ്ക്കല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് എഴുതി, അത് പാടില്ല. അങ്ങനെ അതും മായ്ച്ചു, എല്ലാം ക്ഷമിച്ചു. മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനത്തേക്ക് വന്നാൽ തിരിച്ചു കൊടുക്കണം. മദീനത്തിന് ആരെങ്കിലും മക്കത്തേക്ക് വന്നാൽ തിരിച്ചു കൊടുക്കണ്ട. കരാർ അങ്ങനെയായി. അതിനും സമ്മതിച്ചു. കാരണം നമ്മുടെ നേതൃത്വത്തിന്റെ ചില തീരുമാനങ്ങൾ നമുക്ക് ചിലപ്പോൾ അത് എതിരായി കണ്ടേക്കാം, പക്ഷേ അതിൽ വലിയ ഗുണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേതൃത്വത്തെ അംഗീകരിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കണം, നാം നേതൃത്വത്തെ അംഗീകരിക്കുന്നിടത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. ചിലപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ ചിന്തയിൽ അതെന്തേ അങ്ങനെ തീരുമാനമെടുത്തത്, അതെന്തേ അതെങ്ങനെ നിലപാടെടുത്തത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ ആ നിലപാട് ചിലപ്പോൾ അത് വലിയ ഹൈറാണ് നമുക്കുണ്ടാകുന്നത്, നേതൃത്വം ആലോചിച്ചിട്ടാണ് എടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഹുദൈബിയ സന്ധിയാണ് പിന്നീട് മക്കം ഫത്ഹിനും വലിയ വിജയത്തിന് കാരണമായത്. ചരിത്രം നമുക്കറിയാം, ഞാൻ നീട്ടി പറയുന്നില്ല. അങ്ങനെ ആ ഹുദൈബിയയിൽ വെച്ച് സുബ്ഹാനല്ലാഹ്, ശത്രുപക്ഷത്തിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ സമീപത്തേക്ക് വരുന്നു. ഉർവത്തു ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. ഉർവത്തു ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വന്നിട്ടില്ല, ശത്രുപക്ഷത്താ ഉള്ളത്.
വന്നിട്ട് നബിയോട് സംസാരിച്ചു, സ്വഹാബത്തിനോടൊക്കെ സംസാരിച്ചു. അങ്ങനെ കുറെ നേരം നബിയെ സ്വഹാബത്തിനൊക്കെ കണ്ടിട്ട് തിരിച്ചുപോയിട്ട് അവരോട് പറയുന്നു, ഐ കൗമി, ഓ എന്റെ സമുദായമേ, വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂകി വവഫത്തു അലാ കൈസറ വകിസറ വന്നജാശി വല്ലാഹി ഇൻ റൈതു മദികൻ ഖത്തു യുഅല്ലിമുഹു വസ്വഹാബുഹു മാ യുഅല്ലിമു അസ്വഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ. പറയുകയാണ്, ഞാൻ ലോകം അടക്കി ഭരിച്ച കിസ്ര രാജാവിനെ കണ്ടിട്ടുണ്ട്, കൈസർ രാജാവിനെ കണ്ടിട്ടുണ്ട്, നജാഷി രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, പല വലിയ വലിയ രാജാക്കന്മാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ രാജാക്കന്മാരെയൊക്കെ അവരുടെ അനുയായികൾ ബഹുമാനിക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുയായികൾ മുഹമ്മദ് നബിയെ ബഹുമാനിക്കുന്നതുപോലെ ഒരു രാജാവിനെയും അവരെ അനുയായികൾ ബഹുമാനിക്കുന്നില്ല. കാരണം അത് പണം കണ്ടിട്ടുള്ള ബഹുമാനല്ല, ദുനിയാവ് കണ്ടിട്ടുള്ള സ്നേഹമല്ല, അതാണ് സ്വഹാബത്തിന്റെ മഹബത്ത്. അതിന് ഉദാഹരണം പറയുക, ഞാൻ നിർത്തുകയാണ്. എന്താണ് ഉദാഹരണം പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പിക്കഴിഞ്ഞാൽ ആ തുപ്പ് നീര് നിലത്ത് വീഴുന്നില്ല, അത് ഏതെങ്കിലും സ്വഹാബത്തിന്റെ കയ്യിലാണ്. തുപ്പുന്ന സമയത്ത് സ്വഹാബത്ത് കൈ കൊണ്ടുപോകുന്നു, ആ തുപ്പ് നീരെടുക്കുന്നു, അവരുടെ മുഖം കാദു വൈദാ തവല്ലാ കാദു യഖ്തതിലൂന അലാ വളൂഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു എടുത്ത് കഴിഞ്ഞാൽ ആ വുദു എടുത്ത് ബാക്കിയുള്ള വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടുകയാണ്. ഇന്ന് കാണുന്നില്ല, ഇൻഷാ അല്ലാ തിങ്കളാഴ്ച മർക്കസിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ ഷഹ്റ മുബാറക്കിനെ പ്രദർശിപ്പിക്കുന്നു, അതിനെ മുക്കിയ വെള്ളം വിതരണം ചെയ്യുന്നു. ലതാ പതിനായിരങ്ങൾ അവിടെ തടിച്ചുകൂടുന്നു, തിക്കും തിരക്കും കൂട്ടുന്നത് എന്തിനാ? കാദു യഖ്തതിലൂന അലാ വളൂഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വഹാബത്തിന്റെ പതിവാണ്, സ്വഹാബത്ത് അങ്ങനെ തിക്കും തിരക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു എടുത്ത് വീഴുന്ന വെള്ളം, ബാക്കിയുള്ള വെള്ളം, ആ വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് തിക്കും തിരക്ക് കൂട്ടിയിട്ടുണ്ടോ? അവിടുത്തെ ഉമ്മത്തുകളായ അനുയായികളായ മോമിനീങ്ങൾ ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധ ഷഹ്റ മുബാറക് മുക്കിയ വെള്ളത്തിന് വേണ്ടി തിക്കും തിരക്ക് കൂട്ടുക തന്നെ ചെയ്യും കേട്ടോ. അത് സ്വഹാബത്ത് പഠിപ്പിച്ച മാതൃകയാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയാണ് സ്വഹാബത്തിന്റെ സ്നേഹം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മൾ സ്നേഹിക്കുകയും കൂടുതൽ സ്നേഹിക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുകയും ഹറാമിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണം. ഇത്തഖിൽ മഹാരിം തഖുൻ അബദന്നാസ്, നിങ്ങൾ ഹറാമുകളെ സൂക്ഷിക്കണേ, ഹറാമ ജീവിതത്തിൽ വന്നു പോകരുത്. എന്നാൽ നിങ്ങളെ ജനങ്ങളിൽ ഏറ്റവും നല്ല ഇബാദത്തുകാരനാകാം. ആ നിലക്ക് ഹറാമുകളെ പൂർണ്ണമായും നമ്മളെ ബന്ധം വിച്ഛേദിച്ച് കൃത്യമായി അഞ്ചു നേരം നിസ്കാരങ്ങൾ നിർവഹിച്ച് ഓ മുഅ്മിനീങ്ങളെ, ഒരു നേരത്തെ നിസ്കാരം പോലും ജീവിതത്തിൽ ഖളായി പോകരുത്. വെള്ളം തന്ന റബ്ബ്, വെളിച്ചം തന്ന റബ്ബ്, ആരോഗ്യം തന്ന റബ്ബ്, എന്തെല്ലാം നിഅമത്താണ് തന്നിട്ടുള്ളത്! എത്ര ക്യാൻസർ രോഗികളെ കാണുന്നില്ലേ, കിഡ്നി ഫെയിൽഡ് ആയവരെ കാണുന്നില്ലേ. സുബ്ഹാനല്ലാഹ്, കണ്ണിൽ ക്യാൻസർ ബാധിച്ച് ചെവിയിലും അതുപോലെ തന്നെ മറ്റു അവയവങ്ങളിലൊക്കെ ക്യാൻസർ ബാധിച്ച് എത്ര എത്ര രോഗികളുണ്ട്! വന്നവരെ കണ്ടാ പോരെ. എങ്ങനെയാണ് മുഅ്മിനെ നിസ്കാരം കളാക്കുന്നത്? ഉമ്മമാരെ, ഗർഭത്തിൽ ഗഡ്ഡവന്ന് ഗർഭപാത്രം എടുത്തവരില്ലേ? സ്തനത്തിൽ ക്യാൻസർ ബാധിച്ച് മുല മുറിച്ചെടുത്ത സ്ത്രീകളില്ലേ?
ഇങ്ങനെ എത്ര എത്ര കേസുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹു നമ്മെ കാത്തു സലാമത്താക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, യുവാക്കളെ, യുവതികളെ, ഒരു നേരത്തെ നിസ്കാരം പോലും ഖളായി പോകരുത്. പരമാവധി നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കണം. വീട്ടിൽ വെച്ചാണെങ്കിലും തന്നെ, പള്ളി ദൂരത്താണെങ്കിൽ, പുരുഷന്മാരെ വീട്ടിലാണെങ്കിലും ജമാഅത്ത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ളവർ പള്ളിയിലെ ജമാഅത്തിനെത്തണം. ലാ സ്വലാത്തു ലിജാരിൽ മസ്ജിദി ഇല്ലാ മിനൽ മസ്ജിദ്. പള്ളിയിലെ ജമാഅത്തിന് വലിയ പ്രതിഫലമാണ് സ്വലാത്തുൽ ഫദ്ദി. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദ്ദി ബി 27 ദർജാ. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായുള്ള നിസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലമാണ്. അതുകൊണ്ട് ജമാഅത്ത് പരമാവധി നമ്മൾ ലാസിമാക്കണം. അതുപോലെ തന്നെ ഖുർആനോത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 5 കടലാസെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് 2 നമ്മൾ ഓതാതെ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ പാടില്ല. ഖുർആനോത്ത് പതിവാക്കണം. അതുപോലെ തന്നെ ഹദ്ദാദ് മുടക്കി പോകരുത്. വലിയ ഫളുള്ള ദിക്റാണത്, ഒരുപാട് ബഹുമാനമുള്ള ദിക്റാണത്, ഖുർആനിലും ഹദീസിലും വന്ന ദിക്റാണ്. നമ്മുടെ നമുക്ക് കാവല് കിട്ടാൻ, സിഹർ നിന്ന് കാവല് കിട്ടാൻ, കണ്ണേറം നിന്ന് കാവല് കിട്ടാൻ, അതുപോലെ ശത്രുക്കളെ ശല്യത്തിൽ നിന്ന് കാവല് കിട്ടാൻ, ഷൈത്വാനിന്റെ ഉപദ്രവത്തിൽ നിന്ന് കാവല് കിട്ടാൻ, റൂഹാനിയുടെ ശല്യത്തിൽ നിന്ന് കാവല് കിട്ടാൻ ഹദ്ദാദ് വലിയ പ്രൊട്ടക്ഷനാണ്. ഹദ്ദാദ് നമ്മളെ പതിവാക്കണം കേട്ടോ. പള്ളിയിലെ മാത്രം ചൊല്ലാനുള്ളതല്ല, ഉമ്മമാരെ വീട്ടിൽ വെച്ച് ഹദ്ദാദ് ചൊല്ലണം. പരിശുദ്ധ റബീഉൽ അവലാണ് നബിക്കുള്ള മൗലിദ് വീട്ടിലും മോദേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതണം, വലിയ ബഹുമാനമാണ്. എല്ലാ മുസീബത്തും നീങ്ങുന്നതാണ്. നേരത്തെ പറഞ്ഞ സർവ ശല്യത്തിൽ നിന്നും കാവലാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദ് ഓതുക. ശൈഖുന സാജു ശരിയ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരു ദിവസം ബഹുമാനപ്പെട്ട അവിടുത്തെ ശിഷ്യന്മാരിൽ പ്രമുഖനായ കാക്കു ഉമർ ഫൈസീ നവറല്ലാഹു മർക്കദുഹു മഹാനവറുകൾ ആണ്ടിനെ പോയി വന്നപ്പോ ഇങ്ങനെ പൊയ്യത്തവയിലിരിക്കും, ഇങ്ങനെ സംസാരിക്കുമ്പോ പറഞ്ഞു, ഞാൻ അവിടെ പോയി വന്നതാണ്, ആണ്ടിനു പോയി വന്നതാണ്. അപ്പൊ ഞാൻ അവസരം കിട്ടിയപ്പോ ചോദിച്ചു, ഉസ്താദേ ഉമർ ഫൈസി ഉസ്താദിന്റെ ജീവിതം എങ്ങനെയായിരുന്നു ദർസിൽ? അവിടുത്തെ വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഉമർ ഫൈസി ഉസ്താദിന്റെ ജീവിതത്തിൽ ദർസിലുണ്ടായ ഒരു അനുഭവം പറയുകയാണ്. എല്ലാ ദിവസവും സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് മങ്കൂസ് മൗലിദ് ഓതൽ പതിവാണ്. റസൂലുള്ളാഹിന്റെ വലിയ ഒരു ആശിഖാണ്, വല്ലാത്ത മഹബ്ബത്താണ്. എല്ലാ ദിവസവും മങ്കൂസ് മൗലിദ് ഓതുന്നത് ഉമർ ഫൈസി ഉസ്താദിന്റെ സ്വഭാവമാണ്. മജ്ദൂബായ വലിയ മഹാനായിരുന്നു. അല്ലാഹു അടുത്ത ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. ഉസ്താദാണ് ഇത് പറഞ്ഞത്, എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. നോക്കൂ നിങ്ങൾ, മങ്കൂസ് മൗലിദ് വലിയ പവർ ഉള്ളതാണത്, വലിയ ബഹുമാനമുള്ളതാണ്. നമ്മുടെ വീടുകളിൽ വെച്ച് റബീഉൽ അവ്വലിന്റെ ദിവസം ഒരു മാസത്തിൽ ഒരു ദിവസം പോലും ഇടവിടാതെ വീട്ടിൽ വെച്ച് മൗലിദ് ഓതുക, അവിടുത്തെ മദ്ഹ് നമ്മൾ പറയുക. നമ്മുടെ വീട്ടിലും സ്ഥാപനത്തിലൊക്കെ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതണം. വലിയ പുണ്യമാണ് നമുക്കത് കൊണ്ട് ലഭിക്കുന്നത്. മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിൽ ബറക്കത്ത് വേണം. നമ്മൾ നിസ്കാരം ഖളാക്കി കിടന്നുറങ്ങിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം തീരൂല, നിന്റെ കടം തീരൂല, മുസീബത്ത് തീരൂല, മക്കളെ രോഗം തീരൂല. വീട്ടിൽ ഖുർആൻ ഓതാത്ത വീട്, നിസ്കാരം ഖളാക്കുന്ന വീട്, അതുപോലെ ഹറാം ചെയ്യുന്ന വീട്, ആ വീട്ടിൽ ബറക്കത്തുണ്ടാവൂല, ഐശ്വര്യം ഉണ്ടാവൂല, റാഹത്തുണ്ടാവൂല. അതുകൊണ്ട് നിസ്കാരം ഖളാക്കി വീട്ടിൽ കിടന്നുറങ്ങരുത്. വീട്ടിൽ ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ വീട്ടിൽ കടിഞ്ഞു പോകരുത്. ആ നിലക്ക് നല്ല ബറക്കത്തുള്ള വീടാക്കി കൃത്യമായി നിസ്കരിച്ച് നോമ്പ് കൃത്യമായി നമ്മൾ എടുത്ത് സകാത്തുകൾ കൃത്യമായി തന്നെ കൊടുത്തു വീടണം. അതുപോലെ കഴിവുള്ളവർ
ആഫിയത്തുള്ള കാലത്ത് തന്നെ ഹജ്ജ് ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹജ്ജ് പ്രായമുള്ളപ്പോ ചെയ്യാനുള്ളതല്ല, ആഫിയത്തുള്ള കാലത്ത് പണവും സമ്പത്തും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ ഹജ്ജ് ചെയ്യാൻ നമ്മുടെ സമയം കണ്ടെത്തണം. അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യണം, അയൽവാസികളോട് സ്നേഹബന്ധത്തിൽ ജീവിക്കണം, അതുപോലെ കുടുംബക്കാരോട് ബന്ധം പുലർത്തി ജീവിക്കണം. ഒരാളെയും ഉപദ്രവിക്കരുത്, ഒരാളെയും ശല്യം ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ ഉംറ കഴിഞ്ഞ് വന്നപ്പോ ഒരു ദിവസം സംസാരിക്കാൻ നിന്നപ്പോ ഉസ്താദ് പറഞ്ഞ ഒരു കാര്യം ഓർത്തിട്ട് വല്ലാത്ത അത്ഭുതപ്പെട്ടു പോയി. ഉസ്താദ് പറഞ്ഞു, മുമ്പും പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്, എന്നോട് എന്താ പറഞ്ഞത്? ഉസ്താദ് പറയുകയാണ്, എനിക്ക് നയാ കാശ് ഒരു രൂപ പോലും കടമില്ല, ഒരാൾക്കും ഞാനൊരു നയാ കാശ് കൊടുക്കാനില്ല. രണ്ടാമത് പെടന്ന് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാള് ഗൈബത്തും പറഞ്ഞിട്ടില്ല. എന്തൊരു ധൈര്യമാണ് നമുക്ക് പറയാൻ കഴിയോ? അവിടുത്തെ സ്വഭാവം എന്തൊരു സ്വഭാവമാണ്! അല്ലാഹുവേ ദീർഘായുസ് മാഫിയത്ത് നൽകണേ റഹ്മാനെ. ഈ നിലക്ക് മഹാന്മാരുടെ ജീവിതത്തെ കണ്ടുപഠിച്ച് ചെറിയൊരു മുതല്ലിമ ചെന്നാലും എന്തേ മൊയ്ലാരെ നിങ്ങൾ എന്നുള്ള ഒരു അഭിസംബോധനം ആരാണ്? പണ്ഡിത കുലപതിയായ ആയിരക്കണക്കിന് വലിയ വലിയ മഹാന്മാരെ ആരിഫീങ്ങളെ പണ്ഡിതന്മാരെ സമൂഹത്തിലേക്ക് സമർപ്പിച്ച 10-60 കൊല്ലക്കാലം ഇൽമിന്റെ സേവനത്തിലായി ജീവിച്ച മഹാൻ, അതിനേക്കാൾ വലിയ കറാമത്ത് ഉലമായിനില്ല. ഇൽമിനോടുള്ള ബന്ധം, ആ ഇൽമിന് ഇത്രയും കാലം ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കറാമത്ത്. അതാണ് ഉലമായിന്റെ കറാമത്ത്, അവരാണ് യഥാർത്ഥ ഔലിയാക്കൽ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ ഉസ്താദിന്റെ ജീവിതം നമ്മൾ കണ്ടുപഠിക്കണം. സ്വഭാവം കണ്ടുപഠിച്ച് സൽ സ്വഭാവം പുലർത്തി ഒരാളോടും അസൂയ വെക്കാതെ ചീത്ത പറയാതെ കളിയാക്കാതെ എല്ലാവരും എന്നേക്കാൾ നല്ലവരാണെന്ന ചിന്ത വെച്ചുകൊണ്ട് ഞാൻ എല്ലാവരേക്കാൾ മോശപ്പെട്ടവനാണെന്ന് ചിന്തിച്ചുകൊണ്ട് നല്ലത് കൂടുതൽ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താൻ എന്റെ സ്വന്തം ശരീരത്തോടും മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തി അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, നമ്മുടെ ഈ സദസ് നീ കബൂലാക്കണേ. അല്ലാ നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസാക്കണേ റഹ്മാനേ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹദുലത്തുൽ ബദരി ആരംഭിക്കുകയാണ്. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സയ്യിദവരുടെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിക്കുന്നു. പൂക്കോട്ടൂർ തങ്ങൾ ഇൻഷാല്ലാ ഇപ്പോൾ തഹാദങ്ങൾ വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ജാമിയ സഅദിയുടെ സമ്മേളനം വരികയാണ് December 20, 21, 29 തീയതിയിൽ സഅദിയുടെ സമ്മേളനം. എല്ലാവരും ആ സമ്മേളനത്തിലേക്ക് വരണം, ആ സമ്മേളനം നമ്മൾ വിജയിപ്പിക്കണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വന്യരായ സുരബൈൽ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജയേറ്റ് കൊടുക്കുമാറാകട്ടെ. ആ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ വെച്ച് സമ്മേളനവും സനദ് ദാന ബിരുദവും എല്ലാം നടക്കുന്ന ഉസ്താദിന്റെ ആണ്ടും December 11, 12, 13 തീയതികളിൽ വെച്ച് സുരബൈലിൽ വെച്ച് ബഹുമാനപ്പെട്ട വന്യരായ സുരബൈൽ ഉസ്താദിന്റെ ആണ്ട് നേർച്ചയും ഹനീഫി സനദ് ദാനവും നടക്കുകയാണ്. ആ പരിപാടിയും നമ്മൾ വിജയിപ്പിക്കണം. ജാമിയ മർക്കസിന്റെ സമ്മേളനം വരുന്ന ഏപ്രിൽ മാസം 9, 10, 11, 12 തീയതികളിൽ നടക്കുന്നു. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ബായാർ മുജമ്മൽ, വന്യരായ ബായാർ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനം, ആ സ്ഥാപനത്തിലെ ജൽസേ മീലാദ് എന്ന് പറയുന്ന പരിപാടി കേരളത്തിൽ എവിടെയില്ലാത്തൊരു പരിപാടിയാണ്. സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് 3 മണിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിലാദത്ത് സംഭവിച്ച ആ സമയം, ആ സമയത്ത് മൗലിദ് മഹാനായ ബായാർ തങ്ങളുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നു വരികയാണ്. തങ്ങൾ പറഞ്ഞത്, തങ്ങൾ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ, ചെറിയ മക്കളായപ്പോ തന്നെ മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ബാപ്പ പഴമള്ളൂർ തങ്ങളവർകൾ വീട്ടിൽ വെച്ച് നടത്തിയിരുന്നു. ഇന്ന് വരെ അത് മുടങ്ങിയിട്ടില്ല. ഇപ്പോഴും സ്ഥാപനത്തിൽ വെച്ച് ആ മഹത്തായ മൗലിദ് ജൽസേ മീലാദ് സുബ്ഹിന്റെ മുമ്പ് സുബ്ഹി നിസ്കാരത്തോടെ തീരും ആ പരിപാടി നടക്കുന്നു. നിങ്ങൾ എല്ലാവരും ആ പരിപാടിയിലേക്ക് വരണം. അതിന്റെ മുമ്പ് വരുന്ന ശനിയാഴ്ച 2-ാം തീയതി ബായാർ മുജമ്മയിന്റെ
മീലാദ് റാലി നടക്കുകയാണ്. വലിയ കാസർഗോഡ് ജില്ലയിൽ തന്നെ പ്രൗഢമായ റാലിയാണ് ബായാർ മുജമ്മയുടെ റാലി. ഇൻഷാല്ലാഹ് രണ്ടാം തീയതി ശനിയാഴ്ച ളുഹുർ നിസ്കാരത്തിന് എല്ലാ ആളുകളും ബായാർ മുജമ്മയിൽ എത്തിച്ചേരുകയും അവിടെ നിസ്കാരം കഴിച്ച് നിസ്കരിച്ച് ഭക്ഷണമുണ്ട്, ഭക്ഷണമൊക്കെ കടിച്ച് അവിടുന്ന് വാഹനങ്ങളുമായി നമ്മളെ മണ്ണൻകുഴിയിലേക്ക് വാഹന ജാഥ വരുന്നു. ബായാർത്തങ്ങളും വന്യരായ കല്ലേരിത്തങ്ങളും തുടങ്ങിയ വലിയ വലിയ പ്രസ്ഥാനിക നേതാക്കൾ, ബി എസ് ഉസ്താദും ബൺകോട് ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ മഹാന്മാർ എല്ലാ വർഷവും അബ്ബാസ് ഉസ്താദ് ഉണ്ടാകാറുണ്ട്. ഈ വർഷമില്ല, അള്ളാഹു അടുത്ത് തറചേറ്റി കൊടുക്കുമാറാകട്ടെ. ആ പണ്ഡിതന്മാരൊക്കെ സമ്മതിക്കുന്ന വാഹന റാലി മണ്ണൻകുഴിയിലെത്തി അസർ നിസ്കാരം കഴിഞ്ഞ് കാൽനടയായി വളരെ പ്രൗഢമായ ഉപ്പള ടൗണെ തന്നെ പ്രകമ്പനം പള്ളിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ വലിയ മീലാദിന്റെ റാലി നടക്കുന്നു. നിങ്ങളൊക്കെ അതിന് സാക്ഷികളാകണം. വാഹനങ്ങൾ വിളിച്ച് കാറും ഒക്കെ വാഹനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് രണ്ടാം തീയതി ശനിയാഴ്ച ളുഹുർ നിസ്കാരത്തിന് മുജമ്മയിൽ എത്തണം എന്ന് അതിന്റെ ചെറിയ ഖാദിമ നിലക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. ചെയ്തുകൊണ്ട് ഏഴാം തീയതി പൊന്നരായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് അവർ നോജിയിൽ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. മംഗലാപുരത്ത് വലിയ മീലാദ് പ്രോഗ്രാം ഉണ്ട്. എട്ടാം തീയതി നമ്മുടെ യജു പാർക്കിൽ വെച്ച് മഹാനായ എ പി ഉസ്താദ് സംബന്ധിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പരിപാടികളും വിജയിപ്പിക്കുക. അള്ളാഹു നമ്മുടെ സംരംഭങ്ങളെ വിജയിപ്പിക്കട്ടെ. ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.